പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഇപ്രകാരമായിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ചും ജീവിതത്തിലെ നല്ല അനുഭവങ്ങളെക്കുറിച്ചും ഓർമ്മക്കുറിപ്പുകളുമായിട്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞു മൊയ്തീൻ അവരുകളാണ്. കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ നല്ല നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞു മൊയ്തീൻ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ കർത്താവിൻ്റെ ദാസനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കുഞ്ഞു മൊയ്തീൻ. ഞാൻ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭാര്യയുണ്ട്, രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. മൂത്തയാള് അലക്സ് നഴ്സിംഗിന് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് അലൻ അവന് പ്ലസ് വണ്ണിന് പഠിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസനെ തുടർന്ന് ജീവിതത്തിലെ നല്ല അനുഭവ ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അരോമാ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ശേഷാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺസൺ, ഗുജറാത്ത് മറ്റ് അനുഗ്രഹീതരായ എല്ലാ അരോമാ ടിവിയിലെ ശ്രോതാക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ വൈകിയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതകരമായ മാറ്റങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് കുഞ്ഞു മൊയ്തീൻ. ഞാൻ വടക്കേ മലബാറിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പരമ്പരാഗതമായി മത ആചാരങ്ങളൊക്കെ പഠിച്ച് വളരുവാനിടയായി തീർന്നു. എന്നാൽ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് തേജസ് ഉള്ള കർത്താവിനെ ഞാൻ അറിയുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ പഠനവും കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിലെ 8 ഏറ്റവും ഇളയത് ഞാനായതുകൊണ്ട് മതപഠനത്തിനായി ഞാൻ ഒരു പള്ളി ദർസിലേക്ക് കടന്നു പോയിടയായി തീർന്നു. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് 5 കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ ആയിരിക്കുമ്പോൾ മത ചട്ടവട്ടങ്ങളൊക്കെ പഠിച്ച് അറബി ഭാഷ നന്നായി പഠിച്ച് ഒരു 4 വിദ്യാർത്ഥി ആയ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു ലഘുലേഖ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു ലഘുലേഖയാണ് എൻ്റെ ജീവിതത്തില് വലിയ മാറ്റം ഉണ്ടാക്കിയത്, എന്നെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ ഇടയായി തീർന്നത്. ആ ഒരു ലഘുലേഖയിലെ അഡ്രസ്സാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ആളാംപ്രതി വേല ചെയ്യുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, ട്രാക്ട് കൊടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു ലഘുലേഖയുമായി ഒരു ദൈവാസൻ വന്നതുകൊണ്ടാണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുവാനിടയായി തീർന്നത്. ഏകദേശം 4 സമയത്ത് നടക്കാൻ ഇറങ്ങിയ ഞങ്ങൾ 4 തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ആ ലഘുലേഖ തന്നിട്ട പേര് പറയാതെ പരിചയപ്പെടുത്താതെ സൈക്കിൾ ഓടിച്ച മനുഷ്യൻ പോയി. എന്നാൽ എൻ്റെ 3 സുഹൃത്തുക്കളും ആ ലഘുലേഖ പരിഗണിച്ചില്ല. അവരപ്പം തന്നെ താഴെ കളഞ്ഞു. എന്നാൽ ഞാൻ ആ ലഘുലേഖ പോക്കറ്റിലിടുവടിയായത്. ഞാൻ എൻ്റെ താമസസ്ഥലത്ത് കൊണ്ടു ചെന്നിട്ട് അത് വായിച്ചപ്പോൾ തമ്പി എന്ന് പറയുന്ന ഒരാളെ ഹൃദയത്തിൽ വരുന്ന യേശു പരിശുദ്ധാത്മാവിന്റെ പുറത്തു വരുന്ന മാറ്റങ്ങൾ ഞാൻ കാണുവാനായിട്ടിടയായി. അത് എന്നെ വളരെ സ്വാധീനിച്ചു. എന്നാൽ മുൻവിധിയോടെ വേദപുസ്തകത്തെയും ക്രിസ്ത്യാനികളെ കുറിച്ച് ചിന്തിച്ചിരുന്ന എനിക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ മറ്റൊരു വശം നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയതായിട്ട് കണ്ടു, നിങ്ങൾക്ക് ഏത് ഭാഷയിലും ബൈബിൾ വേണമെങ്കിൽ ഞങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു തരും. അറബി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു, തമിഴ്, ഇങ്ങനെ ഒത്തിരി ഭാഷകൾ അവർ ബൈബിൾ കൊടുക്കുന്നു കേട്ടപ്പോൾ. ഞാൻ പഠിച്ചു വരുന്നത് അറബിയാണല്ലോ. അപ്പൊ അറബിയിൽ വിശുദ്ധ വേദപുസ്തകമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എനിക്ക് ലഭ്യമാകണമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് ഒരു കത്ത് എഴുതുവാനിടയായി. ആ കത്തിന്റെ അടിസ്ഥാനത്തില്
ആ അഡ്രസ്സുള്ള സംഘടന എനിക്ക് സത്യവേദ പുസ്തകത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം മാത്രം എനിക്ക് പോസ്റ്റലായിട്ട് അയച്ചു. എന്റെ ആദ്യത്തെ ബൈബിള് വായന ശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. സാധാരണഗതിയിൽ വായിക്കാൻ സ്വാതന്ത്ര്യമില്ല. രാത്രിയിൽ ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് ഞാൻ ബൈബിള് വായിച്ചത്. കാരണം 10 മണി വരെ എനിക്ക് എന്റെ സിലബസ് പഠിക്കണം. 10 മണി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്നത് കൊണ്ട് അത് ഓഫാക്കിയിട്ട് സ്വന്തം മെഴുകുതിരി കത്തിച്ച് വേണമെങ്കിൽ വായിക്കാം. അതാണ് ഹോസ്റ്റലിലെ നിയമം. അത് വെച്ച് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ഈ അറബിയിൽ തന്നെ ബൈബിള് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞാൻ പഠിക്കുന്ന സിലബസ് അറബി ആയതുകൊണ്ടും അതിനകത്ത് വെച്ചാൽ പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ല, എനിക്കിതിനകത്തെ കാര്യങ്ങൾ അറിയുകയും വേണം, ഞാൻ ഈ ബൈബിള് വായിക്കുന്നത് മറ്റാരും അറിയാനും പാടില്ല. തിരുവഴുത്തില് നമുക്കൊരു വ്യക്തിയെ കാണാം, സക്കായി യേശുവിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, മരത്തിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് എനിക്ക് യേശുവിനെ കാണണം പക്ഷെ യേശു എന്നെ കാണണമെന്നില്ല. എന്നാൽ ആ മരത്തിന്റെ ചുവട്ട് കർത്താവ് വന്നിട്ട് സക്കായിയെ വേഗത്തിലിറങ്ങി വരിക എന്ന് വിളിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുകയാണ്. അങ്ങനെ രാത്രിയിൽ ഞാൻ വായിച്ചു. 1, 2 അധ്യായം വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരുവൻ പൊരുൾ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? പിന്നെ ഈ വിശുദ്ധ തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തരുന്നതാണല്ലോ. 3-ാം അധ്യായമാണ് എന്റെ പരന്ന തുറന്ന വായന വരുന്നത്. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസും യേശുവുമായിട്ടുള്ള സംഭാഷണം എന്നെ സ്വാധീനിപ്പടിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സിലബസ് എല്ലാം അറബിയാണ്, ഗ്രാമർ അറബിയാണ് പഠിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ ഈസും വാസും ഹാഡും ഹാവും ആസും ഒക്കെ പഠിക്കുന്നത് പോലെ ഞങ്ങൾ അവിടെ ഇന്നാക്ക അന്നാ ലൈസാ ലൈത്താലല്ല ഈ പദപ്രയോഗങ്ങള്, സ്പോക്കൺ അറബി ഗ്രാമർ അറബി ഒക്കെ നന്നായി പഠിച്ചു വരുന്ന കാലം. അതിൽ നല്ല തറവായെങ്കില് അറബിയിൽ പ്രസംഗിക്കാനും പ്രബോധിപ്പിക്കാനും കഴിയത്തുള്ളൂ. അപ്പോ ആ കൂട്ടത്തിലാണ് ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നത്. അതിന്റെ 3-ാം അധ്യായത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, ഞാൻ അത് അറബി ഭാഷയിൽ തന്നെ വായിക്കാം. ശ്രദ്ധിക്കണമേ, മറ്റൊരു ഗ്രന്ഥമല്ല, വിശുദ്ധ തിരുവെഴുത്ത് ഗോസ്പൽ ജോൺ 3-ാം അധ്യായമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. കാന ഇൻസാനും മിനൽ ഫരിസീൻ, പരിശന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇസ്മുഹു നിക്കോദിമോസും റഈസും ലിൽ യഹൂദ്, അദ്ദേഹത്തിന്റെ പേര് നിക്കോദിമോസ് എന്നായിരുന്നു. അദ്ദേഹം യഹൂദന്മാരുടെ റബ്ബിയായിരുന്നു. അപ്പോ ഭാഷ പഠിച്ചവൻ അറിയാം, കാന എന്ന് വന്നപ്പോൾ ആയിരുന്നു, അത് കഴിഞ്ഞകാല സംഭവമാണ്. അറബി ഭാഷ വളരെ ഹൃദ്യമാണ്, പഠിക്കാൻ എളുപ്പമാണ്. എബ്രായ ഭാഷ പോലെ, സുറിയാനി പോലെ വളരെ സാമ്യമുള്ള ഒരു ഭാഷയാണ് അറബി. അറബിക്കാരൻ സലാം എന്ന് പറയുമ്പോൾ ഇബ്രായ ഭാഷക്കാരൻ ശാലോം എന്ന് പറയുന്നു. രണ്ടും സമാധാനമാണ് ആശംസിക്കുന്നത്. അങ്ങനെ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും യേശുവുമായുള്ള സംഭാഷണം എന്നെ വളരെ സ്വാധീനിച്ചു. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് മാതാ അത്തൈത മിനല്ലാഹി മുഅല്ലിമൻ, നീ ദൈവത്തിങ്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഓർക്കുക, യേശുവിനെ തച്ചന്റെ മകൻ എന്ന ആളുകൾ വിളിക്കുമ്പോ, യേശുവിനെ മറ്റു പല പേരും വിളിക്കുമ്പോ, യേശുവിനൊരു ഗുരുവായി നിക്കോദിമോസ് കാണുന്നു. എന്നാൽ നിക്കോദിമോസും യേശുമായുള്ള സംഭാഷണത്തിൽ യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നു, ഒരുത്തനുമില്ല, ഉയരത്തിനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. ഇൻകാനഹദുൻ ലാ യൂലദു മിൻ ഫൗക് ലാ യറ മലകുത്വ. ഈ വാക്യം ഇടിമുഴക്കം പോലെ എന്റെ ഹൃദയത്തിൽ മുഴങ്ങി. ഉടൻ നിക്കോദിമോസ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഗ്രഹിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൈഫ യുംകിനുൽ ഇൻസാനു അൻ യൂലദു വഹുവ ശൈഖ്, ഒരു മനുഷ്യന് വ്രതരായ ശേഷം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അല അല്ലഹു, അവന് കഴിയുമോ? യക്ദുറു ബത്നി ഉമ്മിഹി സാനിയം വയൂലദ്, ഉമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കാൻ കഴിയുമോ? യേശു പിന്നെയും പറയുന്നു, ആ സംഭാഷണം ഒത്തിരി സ്വാധീനിച്ചു. വീണ്ടും ജനിക്കുക, പുതിയ സൃഷ്ടിയാകുക, ഈ സന്ദേശം അന്നാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഒരുപാട് മതത്തിന്റെ ചട്ടങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ആചാരങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ വീണ്ടും ജനിക്കുക എന്നൊരു ഉപദേശം എനിക്ക് ആദ്യമായി ഞാൻ ഗ്രഹിക്കാനിടയായിരുന്നു. പിന്നെ താഴോട്ട് ഞാൻ വായിച്ചു, യേശു ഒരുപാട് സംസാരിച്ചിട്ട് നിക്കോദിമോസിനോട് പറയുന്നു, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗമൊക്കെ വായിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോയി. അന്ന് രാത്രിയിൽ ആ ചിന്ത എന്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ
അലട്ടുവാൻ തുടങ്ങി. എന്താണ് വീണ്ടും ജനിക്കുക? എങ്ങനെ എനിക്ക് വീണ്ടും ജനിക്കാൻ കഴിയും? ആരും എനിക്ക് പറഞ്ഞു തരാനില്ല. സുവിശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ ആ ഒരൊറ്റ ചിന്ത എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. പിന്നീട് ഈ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് വിശ്വ തിരുവെഴുത്ത് പുതിയമത്ത് ഞാൻ മനസ്സിലാക്കി വേണ്ടിയായിത്തത്. എന്നാൽ തുടർമാനമായി എന്റെ ബൈബിൾ വായന പോയില്ല. എന്റെ അറബിക് ബൈബിള് സ്ഥാപനത്തിൽ വെച്ച് പിടിക്കപ്പെടുകയും അതോടുകൂടി ആ സ്ഥാപനത്തിൽ എന്റെ പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രൈസ് അല്ലാഹ്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ അതിനെ ആക്കുന്ന ദൈവം, അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ വിശ്വ തിരുവെഴുത്തിൽ കൂടി എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്നാൽ എന്റെ സുഹൃത്തുക്കൾക്കും മറ്റാർക്കും എന്റെ ബൈബിൾ പിടിക്കുന്നത് വരെ ഇത് അറിയത്തില്ല. പിന്നീട് അവിടെ പഠിക്കാൻ പറ്റാതെ വന്നു. ഞാൻ നാട്ടിലേക്ക് വന്നു. എന്റെ സത്യാന്വേഷണം ഞാൻ തുടരാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലുള്ള പുതിയ നിയമ ബൈബിള് ഞാൻ വായിച്ച രക്ഷിക്കപ്പെടണം എന്നുള്ള ആശയം ഞാൻ മനസ്സിലാക്കുകയും ആരും രക്ഷാവാചകം ചൊല്ലിത്തരാനില്ലാതിരിക്കെ തന്നെ യേശുവെ അവിടുത്തെ മകനായി എന്നെ സ്വീകരിക്കണമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ കൈക്കൊള്ളണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് 1997 നവംബർ 17 വെള്ളിയാഴ്ച രാത്രിയിൽ എന്റെ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. പിന്നീട് എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലം ഉണ്ടായി. നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. യേശുവിനെ അറിഞ്ഞു. എന്റെ പഠിത്തം മുടങ്ങുവാനിടയായി തീർന്നു. അതിനുശേഷം ആ സ്ഥാപനത്തിൽ തുടർന്ന് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, ഞാൻ വേർപെട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ കടന്നു ചെല്ലുവാൻ ഇടയായി. എന്റെ നാട്ടിൽ അന്ന് പെന്തക്കോസ്റ്റ് ചർച്ച് ഇല്ല. വളരെ ദൂരെ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ ചെന്ന ഞാൻ ദൈവത്തെ ആരാധിച്ചു. ഞാൻ എന്നുപോലെ ഓർക്കുന്നു, 46-ാം സങ്കീർത്തനമാണ് അന്ന് വായിച്ചത്. ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടകാലത്തടുത്ത തുണയായിരിക്കും. ഞാൻ ഒറ്റപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. എന്നാൽ മറ്റൊരു തൊഴിലും അറിയാത്ത, പ്രാർത്ഥിക്കാൻ ഒരു മത പ്രമാണങ്ങൾ വായിക്കാനും പ്രാർത്ഥിക്കാൻ അല്ലാതെ ഒന്നും അറിയാത്ത ഞാൻ എന്റെ 19-ാമത്തെ വയസ്സിൽ വേറെ എവിടേക്ക് പോകും, എങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കും, വളരെ ആകുലപ്പെട്ടുകൊണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വലിയ പ്രശ്നമുണ്ടായി. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്കും ഒരു പ്രതികൂലം ഉണ്ടാകരുതല്ലോ. പ്ലീസ് അല്ലോട്ട്. അങ്ങനെ എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകി. വലിയ പ്രയാസം നേരിടുകയും ചെയ്തപ്പോൾ ഞാൻ പോകുന്ന കൂട്ടായ്മയിലുള്ള സഹോദരന്മാര് എറണാകുളം ജില്ലയിലെ അങ്കമാലി ആഴകമെന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്മാനുവേൽ ഓർഫനേജിലേക്ക് എന്നെ താമസിപ്പിക്കുവാനായിട്ട് അയക്കുവാനിടയായിത്തീർന്നു. വേറെ പല സ്ഥലത്തും എനിക്ക് താമസിക്കാനായിട്ട് അവസരം നോക്കിയാൽ കിട്ടിയില്ല. എന്നാൽ ഇങ്ങനെ യേശു കർത്താവ് നിമിത്തം നാടും വീടും ഉപേക്ഷിച്ച് ആര് കണ്ടാലും എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ നാളിൽ വടക്കേ മലബാറിൽ നിന്ന് ഞാൻ ഈ എറണാകുളം ജില്ലയിലെ ഒരു ഓർഫനേജിൽ അന്തേവാസിയായി വരുവാനിടയായിത്തു. അവിടുത്തെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ വർഗീസ് സുബിയൻ ആലിസാന്റെ പ്രിയപ്പെട്ട ഒരു വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിപ്പാനും അവിടെ എന്നെ താമസിപ്പാൻ ഇടയായിത്തീർന്നു. അതാണ് എന്റെ വിശ്വാസത്തിന്റെ ആദ്യ നാളുകളിലെ അനുഭവം. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രതികൂലം ഉണ്ടായി, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടായി. അവിടെ എനിക്ക് വലിയ പ്രതികൂലം നേരിട്ടപ്പോൾ എന്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനായ വിശ്വാസിയായ ഒരു സഹോദരൻ മുഖാന്തരം അങ്ങനെ ഞാൻ ഒരു ഓർഫനേജില് എനിക്ക് അഭയം ലഭിക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് ഇടയായത്. വീട്ടില് വലിയ പ്രതികൂലം ഉണ്ടായി, വലിയ പ്രയാസം ഉണ്ടായി, വലിയ പ്രതിസന്ധിയോട് കടന്നുപോയി. എന്നാൽ സർവശക്തനായ ദൈവം എനിക്കൊരു അഭയം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. തന്നെ അന്വേഷിക്കുന്നവരെ കൈവിടാത്ത കർത്താവ് അങ്ങനെ ഒരു അഭയം എനിക്ക് ക്രമീകരിച്ചു. അവിടെ ഞാൻ ആയിരിക്കുകയും ദൈവത്തിന്റെ വചനം പൂർണ്ണമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസജ്ഞാനം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മന നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടതിന്റെ ശേഷം പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അവിടെ ഞാൻ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്ത അവിടെ തന്നെ കുറെ നാളുകളായിരുന്നു. ആ ദിവസങ്ങളിൽ വലിയ പ്രതികൂലം ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും സർവകൃപാലുവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുവാനിടയായി തീർന്നു. എന്റെ വീട്ടുകാര് എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരാരും കണ്ടെത്താത്ത വണ്ണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം എന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്റെ ചെറുപ്രായത്തിൽ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിപ്പാൻ
ഇസ്ലാമിക് സ്റ്റഡി ചെയ്തുകൊണ്ട് 4ാം വർഷമായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പിതാവ് എനിക്കൊരവസരം ഒരുക്കി. ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടെങ്കിലും ക്രിസ്തുവിനോട് വലിയ പ്രത്യാശ നിമിത്തം മുന്നോട്ട് യാത്ര ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസികൾ നയിപ്പാനും അങ്ങനെ സ്നാനപ്പെടുവാനും ഒരു കൂട്ടം ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും ഒരു സ്വസ്ഥത പ്രാപിപ്പാനും ദൈവം എനിക്കിടയായി തീർന്നു. എന്നാൽ അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ കുന്നംകുളത്ത് വെച്ച് അനുഗ്രഹീതനായ പ്രഭാഷകൻ ഹല്ലേലൂയ പാസ്റ്റർ ജെയിംസ് ജോർജ് അവർകള് ഒരു വലിയ പ്രഭാഷണം ചെയ്യുകയുണ്ടായി. ആ മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിന്റെ കുറിവാക്കിയതായിരുന്നു, യജമാന്റെ ഇഷ്ടമറിഞ്ഞിട്ടും ഒരുങ്ങാതെ അവന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്നവൻ വളരെ അടികൊള്ളും. ആ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുകയും അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ എന്നിൽ വലിയ പരിശുദ്ധാത്മാവിന് നിറവ് വരികയും ഞാൻ എഴുന്നേറ്റ് കർത്താവേ അങ്ങയുടെ വേല ചെയ്യാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാനിടയായത്. അതാണ് കർത്താവിന്റെ വേലയ്ക്ക് എന്നെ സമർപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടായത്. തുടർന്ന് ഞാൻ ദൈവദിനം പഠിക്കുവാനായിട്ടിടയായത്. പ്രിയപ്പെട്ടവര്, ജീവിതത്തിൽ ഒറ്റപ്പെടല്, വേദനകള്, കഷ്ടതകള്, ശോധനകളെല്ലാം ഉണ്ടായി, അന്തരീക്ഷമെല്ലാം മാറി മറഞ്ഞു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇവയൊന്നും നമ്മെ വേർപിരിക്കയില്ല. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നും നമ്മെ വേർപിരിക്കയില്ല. ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് റോമാലേഖനം സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് ഇടപെടുവാനായിട്ടായിത്. അങ്ങനെ ഞാൻ ഒരു സെമിനാരിയിൽ ചേർന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ വീട്ടിൽ പോകും. എന്നാൽ ഞാൻ ആ സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നു. പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ, അത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നുവല്ലോ. വിശ്വാസത്താൽ ജീവിപ്പാൻ കർത്താവിനെ പരിശീലിപ്പിച്ചു. 2002 കാലഘട്ടമായപ്പോഴേക്ക നന്നായി ദൈവനം പഠിപ്പാൻ കർത്താവിന് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ജീവനെ ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഈ ദൈവത്തിന്റെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവിന്റെ വയൽപ്രദേശത്തേക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി. പലപ്പോഴും ഒറ്റപ്പെടൽ, അതെ, വിവിധ ആവശ്യങ്ങളുടെ പുറത്തുള്ള പ്രതിസന്ധികളൊക്കെ ഞാൻ നേരിട്ടെന്നാൽ ഏലിയാവിന്റെ ദൈവം എന്റെയും സംരക്ഷിപ്പാൻ നടത്തുവേണ്ടിയായി തീർന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥി ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, തളർന്നിരിക്കുന്നുവെങ്കിൽ, ഇതാ യേശു നിങ്ങൾക്ക് വേണ്ടി കരുതും. അവൻ നിങ്ങൾക്ക് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവനെ വെലിട്ടുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ഏലിയാവിന് വേണ്ടി വിധവയുടെ വീട്ടിലും കെരീത്തിലും കരുതിയ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം എന്നെയും കരുതുവാനടിയായിത്തു. ഒരുപാട് ദർശനങ്ങൾ ദൈവം ആ നാളിൽ തരുവാടിയായത്. അവധിക്ക് എന്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ പോയ ഒരു ഘട്ടം, ഞാന് ഞങ്ങളെ ചാപ്പൽ നടക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കായി. ഞാൻ 2001 ഒരു അനുഭവമാണ് പറയുന്നത്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക, എന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ പോയിരിക്കുക, ഞാൻ ഒറ്റയ്ക്ക. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങ് മയങ്ങിപ്പോയി. ശിഷ്യാൽ അന്നൊരു പ്രത്യേക ആവശ്യത്തിന് പുറത്ത് ഞാൻ ഭാരപ്പെടുകയായിരുന്നു. അന്ന് ആ മയക്കത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ നടത്തുവാൻ ശക്തനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു അറബി കവിതയിലൂടെ എന്നോട് സംസാരിക്കാനിടയായിത്തീർന്നു. പാട്ടിലൂടെ ദൈവം സംസാരിക്കും, വചനത്തിലൂടെ ദൈവം സംസാരിക്കും, പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കും. ദൈവം വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഭാഷ അറബിയാണെന്ന്. ഞാൻ ഹൃദ്യമായി പാരായണം ചെയ്യാൻ പഠിച്ചത് ആ ഭാഷയാണ്. ഞാനൊരു മയക്കത്തിലായപ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, അനാ കുന്തു മാനൂഹിൻ ഫി അഗലാ സഫീനത്തിൻ ഹറം ബി തുഫാനിൻ അലാ കഫി കുദ്രത്തി. ഞാനാണ് നോഹയുടെ കൂടെ ഇരുന്നത്, ഞാനാണ് പ്രളയത്തിൽ പെട്ടകം നിയന്ത്രിച്ചത്. അത് പണിതത് നോഹയായിരുന്നെങ്കിലും നിയന്ത്രിച്ചത് ഞാനാണ്. എന്റെ ശക്തിയേറിയ കരം കൊണ്ടാണ് ഞാൻ അതിനെ വഹിച്ച് രക്ഷപ്പെടുത്തിയത്. ഇനി
ഹല്ലേലൂയ, ഒരു വെളിപ്പാട് എന്റെ മനസ്സിലേക്ക് പ്രകാശം തന്നു. ലോകമൊട്ടാകെ പ്രളയം കൊണ്ട് മൂടി വെള്ളം നിറഞ്ഞപ്പോൾ അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറപ്പിച്ച ദൈവം എന്നെ ഉറപ്പിക്കുവാനിടയായിട്ട്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ഈണത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അനാ കുന്തു മഅനൂഹിൻ ഫി അഗ്ലാ സഫീനത്തിൻ ഹറം ബി തുഫാനിൻ അലാ കഫി കുദ്രതി. പിന്നെയും വരികളുണ്ട്. ഇബ്രായ ബാലന്മാര് മുലുക്ക് ഞാറിലേക്ക് എറിഞ്ഞപ്പോൾ, തീക്കകത്തോട്ട് എറിഞ്ഞപ്പോൾ, ഞാനാണ് ഇറങ്ങി വന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞ വലിയ വെളിപ്പാടിൽ ഒരു പ്രകാശനം ഇതിൽ വെക്കാനിടയായിത്. അതെനിക്ക് വലിയ ധൈര്യം നൽകുവാനിടയായിത്. തുടർന്ന് പഠിച്ച് ഹല്ലേലൂയ നല്ല നിലയിൽ പഠനം പൂർത്തിയാക്കുവാൻ സ്വർഗീയ പിതാവ് എന്നെ സഹായിച്ചു. ഒറ്റപ്പെടലിൽ ഹല്ലേലൂയ ദാവീദ് പറയുന്നു, എന്റെ അപ്പനും അമ്മേനും ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആ ചേർത്തുകൊള്ളുന്ന ഇടയന്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ആവശ്യങ്ങളില്ല എന്നല്ല, ഒരുപാട് ആവശ്യങ്ങൾ വരും. എന്നാൽ 42-ാം സംഖ്യത്തിൽ പറയുന്ന പോലെ പകൽ നേരത്തെ അവൻ തന്നെ ദയ കൽപ്പിക്കും, രാത്രി ഞാൻ ദൈവത്തിന് പാടിക്കൊണ്ടിരിക്കും. എന്താണ് ആ പാട്ട്? എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. പ്രൈസ് ദി ലോർഡ്. രാത്രി ഞാൻ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പകൽ കർത്താവ് എനിക്ക് വഴി തുറന്നു. അത് നമുക്കുള്ള വാഗ്ദത്തമാണല്ലോ. ഇരമ്യ 33-ൽ അത് പറയുന്നുണ്ടല്ലോ. ജെറമ്യയിലൂടെ കർത്താവ് ലോകത്തോട് വിളിച്ചു പറയുന്നു, ഉദ്ദുഊലീ, എന്നെ വിളിച്ചപേക്ഷിക്ക, വസ്തജിബിലേക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരവരുള. പ്രൈസ് ദി ലോർഡ്. അത് വാഗ്ദത്തമാണ്. അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളുകയും എന്റെ വിഷയങ്ങളിൽ മറുപടി അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പഠിച്ച് ആ സ്തോത്രം പൂർത്തീകരിച്ച് കർത്താവിന്റെ വയലിലേക്ക് ഞാൻ പുറപ്പെടുവാനിടയായിട്ട്. അവിടെയും പ്രശ്നം വരുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ദൈവദിനം പഠിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് വെളിപ്പെടുത്തരണമേ, കർത്താവേ എന്റെ മുമ്പിൽ വഴി കാണിക്കണമേ. കാരണം ഇത് നല്ല ഇടയനാണ്, ആളുകൾക്ക് മുമ്പേ നടക്കുന്ന ഇടയനാണ്. മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചമാണ്. അവിടുന്ന് പറഞ്ഞു, മറ്റൊരു മതമേലധ്യക്ഷനും പറയാൻ പറ്റാത്ത, മറ്റൊരാൾക്കും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത 7 അവകാശവാദങ്ങളിൽ ഒന്നാണ് അനനൂറുൽ ആലം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ്, മുമ്പേ നടന്ന് ശബ്ദം കേൾപ്പിക്കുന്നവനാണ്. ആ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ ദൈവത്തിന്റെ ഹിതത്തിന് എന്നെ മുന്നോട്ട് നയിക്കണം. ദാവീദ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. റബ്ബാണ് എന്റെ റാഹ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. പക്ഷെ അവിടെ വാഗ്ദത്തിനകത്ത് പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും മാത്രമല്ല, മരണത്തിന്റെ താഴ്വരയുണ്ട്, ഇരുട്ടുമൂടിയ താഴ്വരയുണ്ട്. അതിൽ കൂടി ഞാൻ കടന്നാലും, അതിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നാലും വാഗ്ദത്തം കിടപ്പുണ്ടല്ല. അഹാഫു ഷർറ, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. ഇന്നക്കാന്തമായി നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അസാക്കാ നിന്റെ വടിയും ഉക്കാസുക്കാ നിന്റെ കോലും ഹുമാ, അത് രണ്ടും യുഅസ്സാനി എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനങ്ങള് സങ്കീർത്തനത്തിൽ ഞാന് കാണാതെ പഠിച്ചിരുന്നു കേട്ടോ. ഞാൻ കുറെ കാര്യങ്ങള് എന്റെ പ്രിയ ഭാഷയായ അറബിയിൽ കാണാതെ പഠിച്ചു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഞാൻ കാണാതെ പഠിച്ചു. 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചു. ആ നാളിൽ വലിയ തീഷ്ണതയാ, ഇന്നും തീഷ്ണത കുറവില്ല എങ്കിലും അന്ന് വലിയ തീഷ്ണതയോട് പഠിക്കുകയാണ്. അപ്പോ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, 23-ാം സങ്കീർത്തനം, ഇതൊക്കെ അറബിക്കിൽ പഠിച്ച് പ്രാർത്ഥിക്കും, ദൈവത്തോട് സ്തോത്രം ചെയ്ത് ജാഗരിപ്പാടിയായിത്തീരും. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് കണ്ട കർത്താവ് തക്ക തുണയുണ്ടാക്കിയ ദൈവമാണെങ്കിൽ ആ യേശു എനിക്ക് തക്ക തുണയെ നൽകുവാടിയായത്. എന്റെ ഇതേ സമുദായത്തിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട്, ദൈവം പ്രാപിച്ച ഷാഹിന എന്ന് പറയുന്ന സിസ്റ്റർ 2003-ൽ വിവാഹം കഴിപ്പാൻ കർത്താവ് ഇടയാക്കിയത്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. ആ കർത്താവ് ഏകാഗിനികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും ദൈവം എനിക്ക് ഒരു കുടുംബജീവിതം തരുവാൻ ഇടയായിത്തു. അന്നന്നേക്കുള്ള ആവശ്യങ്ങൾ കർത്താവ് തരുമല്ലോ. അന്നന്നേക്കുള്ള കുബൂസ് അപ്പൻ ഞങ്ങൾക്ക് തരണമേ, അല്ലെ? അതല്ലേ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അബാനാ അല്ലദീ ഫി സമാവാത്ത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അവിടെ നാമം വിശദീകരിക്കപ്പെടണമേ. ഈ മലക്കൂത്തൊക്കെ അങ്ങ് രാജ്യം വരണമേ. അങ്ങനെ ഉദ്ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭൂസനല്ലോ, അപ്പൊ അന്നന്നൊക്കെയുള്ള വൃത്തി ദൈവം തന്നു നടത്തുവാനടി ആയിത്തു. അറബിക്കാരൻ കുബൂസ് എന്ന് പറയുമ്പോ മലയാളി അപ്പം തരണമേ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷുകാരൻ ബ്രെഡ് എന്നായിരിക്കും പറയാ, എല്ലാം പ്രാർത്ഥനയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജീവോത്സവമായി നടത്തുവാനടി ആയിത്തു. കുടുംബജീവിതം ആരംഭിച്ച ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി, കഷ്ടതകൾ ഉണ്ടായി. എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അറിയിച്ചത് കർത്താവ് എന്നെ ജയോത്സവമായി നടത്തുവാനടി ആയിട്ട്. ഹല്ലേലൂയ. ആ ദൈവം വിശ്വസ്തൻ, ആ ദൈവം കരുതുന്നവൻ, അതേ ദൈവം എന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അനന്യനായി നിലകൊള്ളും. പ്രൈസ് ദി ലോർഡ്. തേജസ്സുള്ള അവിടുത്തെ ശബ്ദം കേട്ട് ഒരു തീരുമാനത്തിൽ എത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിലപ്പോ ഈ ആരംഭകാലത്തിൽ നിൽക്കുന്നൊരു വിഷയമുണ്ട്. ഒരു വശത്ത് നാം പഠിച്ച അറിഞ്ഞ മതത്തിന്റെ ശക്തിയേറിയ വേലിക്കെട്ടുകൾ, പാരമ്പര്യം, ബന്ധങ്ങൾ, മറുവശത്ത് യേശു കർത്താവിന്റെ സ്നേഹത്തോടെയുള്ള വിളി. പക്ഷേ ഈ പാരമ്പര്യങ്ങളെക്കാട്ടിലും മതബന്ധനങ്ങളെക്കാട്ടിലും ശക്തി ആ വിളിക്കുള്ളത് കൊണ്ട് വിട്ടുപോരുവാൻ ദൈവത്തിന്റെ കൃപന്റെ മേൽ വ്യാപരിച്ചു. നമുക്കറിയാം, നല്ലൊരു ഉദ്യോഗസ്ഥനായ മത്തായി ലേവി ടാക്സ് വിരിച്ചോണ്ടിരിക്കും. യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരിക. ആ വാക്കിന്റെ പവറില് ആ ജോലി ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. പടകിലിരിക്കുന്ന പത്രോസും യോഹന്നാനും ഹലേലും വല നന്നാക്കിക്കൊണ്ടും വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാൾക്കെന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ വാക്കിന്റെ പുറകിൽ അവരനുഗമിപ്പാടിയായിരുന്നു. കാരണം എന്താണ്? യേശു കർത്താവിന്റെ മുഴു ലോകത്തെയും നിയന്ത്രിക്കാനുള്ള ആ അധികാരത്തിന്റെ ശക്തിയാണ് അവന്റെ വാക്കിൽ വെളിപ്പെടുന്നത്. ഇബ്രാഹിം ലേഖന കർത്താവ് ഇപ്രകാരം പറയുന്നു, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനങ്ങളാൽ വഹിക്കുന്നവനാകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അറബിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ തദ്ബീർ അഥവാ മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, കടലിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഈ ശിഷ്യന്മാരൊന്നും വെറുതെ ഇറങ്ങി തിരിച്ചതല്ല, അവരത് കണ്ട്, അവരത് അനുഭവിച്ച്, അവരത് മനസ്സിലാക്കിയാണ് യേശുവിന്റെ കൂടെ വന്നത്. അവൻ കാറ്റിനോട് കൽപ്പിക്കുന്നു, അവൻ കടലിനോട് കൽപ്പിക്കുന്നു, അവൻ രോഗത്തോട് കൽപ്പിക്കുന്നു, അവൻ മരണത്തോട് കൽപ്പിക്കുന്നു. അതെല്ലാം മാറിപ്പോകുന്നു, കീഴടങ്ങുന്നു. ഹല്ലേലൂയ. ആ ശക്തി എന്റെ മേൽ വ്യാപരിച്ചിട്ട് എന്നെ ശക്തിയേറിയ മതപാരമ്പര്യം വിടുവിപ്പാടിയായിത്തീർന്നു. അത് അത്രേ വാസ്തവത്തിൽ സംഭവിച്ചത്. എനിക്ക് അറിവുണ്ടായിരുന്നില്ല, കഴിവുണ്ടായിരുന്നില്ല, പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അതെ, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ഉടനെ യേശു പറയുകയാണ്, ശിമോനെ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സ്വർഗീയ വെളിപ്പാടാണ്. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമേതലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ചിരിക്കുന്നത് കേവലം ഒരു നിസ്സാര കാര്യമല്ല, അതൊരു ഉയരത്തിലെ വിളിയാണ്, അതൊരു സ്വർഗീയ വെളിപ്പാടാണ്. ആ വെളിപ്പാട് സൂക്ഷിച്ച് ജീവിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കുടുംബമായി തീർന്ന് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി തീർത്തു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചുപോകുന്നവരുടെ ഇടയിലും സൗരഭ്യവാസിനിയാക്കി തീർത്ത് ഈ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തുവാനിടയായി തീർന്നു. ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, അതിനൊക്കെ മധ്യേ കർത്താവ് കരുതുവാനിടയായി തീർന്നു. ആരും തുണ നിൽക്കാത്ത സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് തുണയായിരിക്കും. ധന്യനായ പൗലോസ് തൻ മതപാരമ്പര്യം വിട്ട്, യഹൂദ പശ്ചാത്തലം വിട്ട്, ദൈവത്തിന്റെ വ്യക്തമായ ദർശനമുണ്ടായിട്ടാണ് താൻ ഇറങ്ങി തിരിച്ചത്. അഗ്രിപ്പാവും ഹല്ലേലൂയ തന്റെ പ്രിയപ്പെട്ടവരും വന്നിരുന്നപ്പോൾ മുഷ്ണ വസ്ത്രം ധരിച്ച് കുറിയ മനുഷ്യനിങ്ങ് നിൽക്കുന്നു കണ്ടപ്പോൾ വിദ്യാബഹുത്വത്താൽ ഈ മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുകയായി തീർന്നു. എന്നാൽ പൗലോസ് അഗ്രിപ്പാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഭ്രാന്തല്ല, യാ അഗ്രിപ്പ സുൽത്താൻ, അല്ലദീ റുയാ മിന സമാ, ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ദർശനത്തിന്റെ പുറകെ യാത്ര തിരിച്ചവരാണ് നമ്മൾ. ദൈവശബ്ദം കേട്ടിറങ്ങി തിരിച്ചവരാണ് നമ്മൾ. തളർന്നു പോകരുത്, മാനശക്തികൾക്ക് കീഴടങ്ങി കൊടുക്കരുത്,
പിശാചിന്റെ ദുർബോധനകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. കാരണം നമ്മൾ സ്വർഗീയ ദർശനം കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദർശനം ഇന്ന് വരെയും നടത്തുവാനിടയായിത്തീർന്നു. ഒന്നുമില്ല എങ്കിലും അബ്രഹാമിന് ഇസ്ഹാക്കിന് യാക്കോബിന് ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ്, എല്ലാ വഴുത്താലും അവൻ മുന്നോട്ട് നയിപ്പാൻ അവൻ കഴിവുള്ളവനാണെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നും കണ്ടിട്ടല്ല വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചത്. പ്രിയപ്പെട്ടവര്, അതേ വിശ്വാസം നമ്മളിപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായ ലേഖന കർത്താവ് അബ്രഹാമിന്റെ വിളിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് വളരെ ഇടപെടുകടിയായി തീർന്നു. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അതുപോലെ ഉണ്ടായി. ലമ്മ ദുഅയ ഇബ്രാഹിമ ഫിൽ ഈമാനി, വിശ്വാസത്താൽ അബ്രഹാം വിളിക്കപ്പെട്ടാര് അത്താ അവൻ അനുസരിച്ചു. ഫി അയിനെ എത്തി, എവിടെ പോകുന്ന അറിയാതെ പുറപ്പെട്ടു. എവിടെ പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ദൈവം പറഞ്ഞെന്നറിയാം. എന്നാൽ ആ ദൈവം അബ്രഹാമിനെ അന്ത്യത്തോളം കാപ്പാൻ വിശ്വസ്തനായിരുന്നു. അബ്രഹാമിന്റെ വിശ്വാസം നമ്മിൽ വ്യാപരിപ്പാനിടയായിത്തീരട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും വിഷയത്തിൽ കലങ്ങുന്നുവെങ്കിൽ, ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചിന്ത പറയട്ടെ. ഹല്ലേലൂയ, മോറിയായിൽ മരിച്ചവരുടെ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് അബ്രഹാം വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. കാറ്റും കോളും ഇല്ലാത്ത കടലില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ ദാസനെ ഒത്തിരി പ്രശ്നമുണ്ട്. ഇനി മോശയുള്ള ബന്ധത്തില് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരുന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠമാണല്ലോ മോശയുള്ള ബന്ധത്തില്. എന്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയാം, പാളയത്തിൽ എന്നും പ്രശ്നമാ, പാളയത്തിൽ എന്നും പ്രതികൂലമാ, പാളയത്തിൽ എന്നും പരാതിയാ, പാളയത്തിൽ എന്നും പുറുറുപ്പാ. പക്ഷെ മോശ നിൽക്കുന്ന എങ്ങനെയെന്നറിയാമോ? പർവ്വതത്തിൽ കണ്ട ദൈവസാന്ധ്യമാ മോശയെ നിർത്തുന്നത്. ഇന്ന് പകല് എന്നെ ഇത്രയും വർഷക്കാലം നിർത്തിയത്, ഹല്ലേലൂയ, ഞാൻ അറബിക്കോളയിൽ ഇരിക്കുമ്പോൾ എന്റെ മേൽ ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്ഥാനത്തിൽ മറയുവാൻ കഴിയണം. അതിനെനിക്ക് കർത്താവ് കൃപ നൽകുവാനിടയായി. എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാകും! കുഞ്ഞുങ്ങൾ വളരുന്നു, വിദ്യാഭ്യാസം ചെയ്യണം, പഠിപ്പിക്കണം, ക്രമീകരണങ്ങൾ വേണം. എന്നാൽ മരുഭൂമിയിൽ മന്നെ ഒരുക്കിയ കർത്താവ് തക്ക സമയത്ത് എല്ലാം നിവർത്തിപ്പാനിടയായി. ദൈവത്തിന്റെ മഹാകരുണയാൽ കുഞ്ഞുങ്ങൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യാൻ കർത്താവ് ഇടയാക്കി. മൂത്തയാളിപ്പോ നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോടെ വിഷയമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം കർത്താവ് അതിന് വഴികൾ ഒരുക്കേണ്ടിയായി. രണ്ടാമത്തെ ആളും പഠിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ. ഞങ്ങളെ ജീവോത്സവമായി നടത്തി ഫീൽഡുകളിൽ പോകുമ്പോൾ ഒത്തിരി പ്രതികൂലം ഉണ്ടാകും, എന്നാൽ കർത്താവ് കരുതുവാനിടയായിത്തീരും. ശക്തമേറിയ രണ്ടു പ്രയാസങ്ങള് ഞാൻ അനുഭവിക്കേണ്ടിയായിത്തീർന്നു. ഒന്ന്, 2016 എന്റെ വൈഫിന്റെ കണ്ണിന്റെ രണ്ട് കാഴ്ചയും നഷ്ടപ്പെടും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയായിത്തീരും. കെർട്ടക്കോണസ് എന്ന് പറഞ്ഞൊരു രോഗം ബാധിച്ചു. എന്നാൽ സർജറിയിലൂടെ, കൃഷ്ണമണി മാറ്റിവെക്കുന്ന ട്രീറ്റ്മെന്റിലൂടെ ദൈവാത്ഭുതകരമായി അതിലൊരു വിടുത നൽകുവാനിടയായിത്തു. കഴിഞ്ഞ 6 മാസം മുമ്പ് സെപ്റ്റംബർ 25 രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ ഇരിക്കുമെന്ന് അറിയാതെ വണ്ണം BP വളരെയധികം കൂടി, സ്ട്രോക്ക് വന്ന് ഞാൻ ഒരു ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം വളരെ ഹല്ലേലൂയ ദീർഘനാളുകൾ അവധി പറഞ്ഞതാ. എന്നാൽ ഇത് 6 മാസം കഴിയുമ്പോഴേക്ക് ശുശ്രൂഷിക്കാത്തക്കൊണ്ടും സ്വർഗത്തിലെ ദൈവം എനിക്ക് സൗഖ്യം നൽകുകയും എന്നെ ജീവനോട് ശേഷിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം. അനേക ദൈവങ്ങളെ പ്രാർത്ഥിപ്പനടിയായത്. ബ്ലഡ് തലച്ചോറിൽ ക്ലോട്ടായി, ഞാൻ ICUവിനകത്തായി. 5-6 ദിവസം കഠിന ശ്വാസത്തിൽ കിടന്നുപോയി, സംസാരിക്കാൻ പറ്റാതെ ആയിത്തീർന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നിങ്ങളോട് സാക്ഷി പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ പിന്നെയും ശേഷിപ്പാനിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം ഒരു ആത്മീയ സ്നേഹിതനെ കണ്ടപ്പോ പറയുകയാണ്, കർത്താവിന്റെ ദാസനെ ഇപ്പൊ കണ്ട സ്ട്രോക്ക് വന്നതുപോലും തോന്നത്തില്ല എന്ന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എബ്രായവാനന്മാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവരെ മേൽ തീയുടെ മണം പോലും ഉണ്ടായിരുന്നില്ല. ഈ ദൈവം അത്ര വിശ്വസ്തനാണ്. ലോകവ്യാപകമായി വിശുദ്ധന്മാരായ ദൈവമക്കൾ പ്രാർത്ഥിപ്പനടിയായിത്തീർന്നു. അതിന്റെ ഫലമായി അത്ഭുതകരമായി സൗഖ്യം ദൈവം തന്നു. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ രോഗവും കഷ്ടതയും ദുഃഖവും ഒക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനപ്പുറമായി നമ്മെ എന്നേക്കും വഴി നടത്തുന്ന, മരണത്തിനപ്പുറമായി നിത്യസൗഭാഗ്യത്തിലേക്ക് ചേർക്കുന്ന യേശു വരാറായി. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒറ്റപ്പെടല്
ദുഃഖങ്ങള്, ഞെരുക്കങ്ങള്, പ്രതികൂലങ്ങള്, ദാരിദ്ര്യം, കഷ്ടത, വിശപ്പ്, ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചാലും ഈ ലോക ജീവിതം താൽക്കാലികമാണ്, നൈമിഷികമാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ നീങ്ങിപ്പോകുന്ന നിഴലാണ്, അത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അതുകൊണ്ടല്ലേ അറബിക്കവി പറഞ്ഞത് ഒമൽ ഹയാത്തിന ദുനിയ ഇല്ലാ മതാലുറൂർ, ദുനിയാവ് വഞ്ചയുടെ വിഭവം മാത്രമാണ്. മാത്രമല്ല ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരും മഹാരഥന്മാരും ഒക്കെ കൊട്ടാരങ്ങളിൽ വസിച്ചവരും വലിയ വലിയ സംവിധാനത്തിൽ ജീവിച്ചവരും ഒക്കെ മരണം വഴിയായി ലോകത്ത് കടന്നുപോയി. മണിമേലകൾ സന്തോഷത്തോടെ ജീവിച്ച ആളുകൾ ഇതാ വൈകുന്നേരമായപ്പോഴേക്കും സെമിത്തേരിയിൽ കബറിടങ്ങളിലേക്ക് പോയി, ദൈവനമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ശേഷ നാളുകൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനിടയായിത്തീരട്ടെ. പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ, ഒറ്റപ്പെടുത്തലൊക്കെ നമ്മെ ബാധിക്കുമ്പോഴും ഇതെല്ലാം ഈ ലോകം കൊണ്ട് തീരും. എന്നാൽ നിത്യത അവസാനിക്കാത്തതാണ്. അതെ, ആ നിത്യതയ്ക്കായി നമുക്കൊരുങ്ങാം. മനുഷ്യൻ പാപിയാണ്, അവന്റെ പാപത്തിന് പരിഹാരമായിട്ട് മതങ്ങൾക്കും ഇസങ്ങൾക്കും ആശയങ്ങൾക്കും കർമാമാർഗങ്ങളും കഴിയാതെ വന്നു. യേശു ക്രിസ്തു അഖിലാണ്ടത്തിനുടയവനും സകലത്തിന്റെ സൃഷ്ടാവും തേജസ്സുമായവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ക്രൂശിന്മേല് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന്. പത്രോസ്ലിഹ ഇപ്രകാരം എഴുതി, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്രായം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം പ്രാപിപ്പാൻ മറ്റൊരു പശ്ചാത്തലത്തിൽ, മറ്റൊരു ഭവനത്തിൽ, മറ്റൊരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്നിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന് കൃപ നൽകുവാണ്ടി ആയിത്തു. പ്രിയപ്പെട്ടവര്, എന്റെ സാക്ഷ്യം ഞാൻ വളരെ ചുരുക്കമായി പറഞ്ഞ് ഹല്ലേലൂയ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, യേശു കർത്താവിനെ സ്വീകരിച്ച യേശു കർത്താവിന്റെ മക്കളായി തീർന്ന വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. യേശു ക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു, നമ്മുടെ പാപങ്ങളും ശാപങ്ങളും അവൻ വഹിച്ച നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ആര് അത് വിശ്വസിക്കുന്നുവോ, ആര് അത് ഏറ്റെടുക്കുന്നുവോ, അവർക്ക് ആ കാര്യത്തിൽ പാപത്തിന്റെ വിഷയത്തിൽ, ശാപത്തിന്റെ വിഷയത്തിൽ പരിഹാരമായി നിത്യരക്ഷ സ്വയത്തമാക്കുവാൻ കഴിയും. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ. ഹല്ലേലൂയ. പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ, ഞെരുക്കത്തിൽ ഉറ്റവരൊക്കെ മാറിപ്പോകും, ഉടയവരൊക്കെ മാറിപ്പോകും, സ്നേഹിക്കും, കരുതാമെന്ന് പറഞ്ഞവരൊക്കെ മാറിപ്പോകും. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത കേൾക്കണോ, അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഉയർച്ചയിൽ ഓർക്കാൻ ഒത്തിരി പേര് കാണും, അതെ, സമൃദ്ധിയിൽ ഓർക്കാൻ ഒത്തിരി പേര് കാണും. എന്നാൽ ഇതാ വചനം പറയുന്നു, താഴ്ചയിൽ ഓർക്കുന്ന ഒരു കർത്താവ് നമുക്ക്, അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ കഴിഞ്ഞ 26 വർഷക്കാലം ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തി. ഇപ്പോൾ കൊടുങ്കല്ലിന്റെ പ്രദേശം ഞങ്ങൾ കർത്താവിന് പേരുകൊണ്ട് മനസ്സിലായിരിക്കുന്നു. അവിടെ ഷാരോൺ ഫിലിപ്സ് ചർച്ചില് അനുഗ്രഹീതമായ ഒരു കൂടിവരവ് നമുക്കുണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. വളരെ അത്ഭുതകരമായി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഓരോ നാളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ശക്തിയേറിയ കരത്തിൽ വഹിച്ച് അവൻ ഞങ്ങളെ നാളെ തോറും മുന്നോട്ട് നയിക്കുന്നു. ആകുലമില്ല, മരണഭയമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ സുവിശേഷം കൊണ്ട് മരണം നീക്കി ജീവനും അക്ഷതയും വെളിപ്പെടുത്തിയ ദൈവത്തിന് സ്തോത്രം. പണ്ട് ഞാൻ വളരെ മരണഭയമുള്ള ഒരാളായിരുന്നു, വളരെ പേടിയുള്ള ആളായിരുന്നു. ഇപ്പോൾ എനിക്ക് മരണഭയമില്ല, കാരണം ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിനോടുള്ള നിത്യതയിലായിരിക്കും. ആ പ്രത്യാശ എനിക്കുണ്ട്. പ്രത്യാശയില്ലാത്ത നിരാശ ബാധിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇതാ നിങ്ങളെ ചെരുപ്പിന്റെ വാറ് കാലിനോട് അടുത്തിരിക്കുന്നതിനേക്കാളും, നിങ്ങളെ കഴുത്തിന്റെ ഞരമ്പ് കഴുത്തിൽ ചുറ്റിയിരിക്കുന്നതിനേക്കാളും അടുത്ത് നിങ്ങളുടെ രക്ഷകനായ യേശു കൊണ്ട് ഹൃദയം കൊടുക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ യഹോവ ഒരു നാളെ സമ്മതിക്കുകയും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില അനുഭവങ്ങളാ ശ്രോതാക്കളുമായിട്ട്, പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വടക്കേ മലബാറുകാരായ ഞങ്ങള് ചെറുപ്പത്തിലെ നന്നായി മദ്രസ പഠിക്കും. അപ്പോ ഈ പാരായണവും മതക്രമങ്ങളും ഒക്കെ നന്നായി പഠിക്കുവാൻ ദൈവം എനിക്ക് അങ്ങനെ അവസരം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേവലം ഒരു പാരായണത്തിനായിട്ട് അറബി നന്നായി പഠിച്ചു,
എൻ്റെ സ്കൂളിൽ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുത്തു. എന്നാൽ അതുകൊണ്ടൊന്നും ഭാഷ കൈകാര്യം ചെയ്യാൻ ഒരു പൂർണ്ണത വരികയില്ല. അതുകൊണ്ട് തന്നെ വീട്ടില് 8 മക്കളിൽ ഏറ്റവും ഇളയവനായ എന്നെ ഒരു മത പണ്ഡിതനാക്കുവാനായിട്ട് എൻ്റെ പിതാവ് ഒരു മതപാഠശാലയിൽ, ഞങ്ങളുടെ ഭാഷയിൽ ദറസ് എന്ന് പറയും, കൊണ്ടുവിടുവാനിടയായിട്ട്. അവിടെ നമ്മള് നന്നായി പഠിക്കണം, ശ്രദ്ധിച്ചു പഠിക്കണം. ഈ മദ്രസയിലൊക്കെ നല്ല മാർക്കുള്ള കുട്ടികളെ മാത്രമാണ് അവിടെ എടുക്കത്തുള്ളൂ. മാത്രമല്ല, അറബി ഭാഷ ചെറുപ്പത്തിലേ പഠിക്കുന്നതുകൊണ്ട് അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഭാഷയാണ്. ഞാനൊരു അനുഭവം പറയാം. നമ്മള് ഒഴുക്കൻ മട്ടിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനൊക്കത്തില്ല. ഈ സ്നേഹവന്ദനം പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദത്തിൽ തന്നെ സലാം അലൈക്ക് എന്ന് പറയുന്ന, വിദേശത്തുള്ള ശ്രോതാക്കൾക്കറിയാം സലാം അലൈക്ക്, എന്നാൽ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നശിപ്പിക്കട്ടെ എന്നാവും അർത്ഥം. ദൈവത്തിന്റെ സമാധാനം വരട്ടെ എന്ന് പകരം ദൈവം നശിപ്പിക്കട്ടെ എന്നായി. അതുപോലെ തന്നെ കാവ്യഭാഷയിൽ വരുമ്പോൾ അർത്ഥം മാറും. എന്നാൽ ഗ്രാമർ അറബി നന്നായി പഠിക്കാനുള്ള ഒരു കൃപ ദൈവം ആ കാലഘട്ടത്തിൽ തന്നെ എന്നിൽ പകരുവാനിടയായി തീർന്നു. ഉദാഹരണത്തിന്, മലയാള പ്രസംഗം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ഒക്കെ ദൈവം ആ നാളുകളിൽ എനിക്ക് ഒരു കഴിവ് തരുവാനിടയായി തീർന്നു. അപ്പോ പക്ഷെ തിരുവനന്തപുരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ പത്രോസിന്റെ പടകിനെ കുറിച്ച് പറയുന്നു. പടകിന് അറബി ഭാഷയിൽ കപ്പലിനും പടകിലും സഫീന എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ 5-ലധികം ആളുകൾ സഞ്ചരിക്കുന്ന വെള്ളത്തിലോടുന്ന വാഹനത്തിന് സഫീന എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും ഈ സഫീനത്ത് എന്ന പ്രയോഗം വരാറുണ്ട്. സഫീനത്ത് സഹറ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുമ്പോൾ ഉടനെ അത് കാവ്യഭാഷയാണ്. മരുഭൂമിയിൽ ഓടുന്ന ഒരു കപ്പൽ ഇപ്പൊ അറബി കണ്ടുപിടിച്ചെന്ന് പറയരുത്, മറിച്ച് അത് ഒട്ടകത്തെ കുറിച്ചാണ് ആ പറയുന്ന ആളോട് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രഹിച്ചെടുപ്പാൻ നമ്മൾ പഠിക്കണം. ഇത് മറ്റു പല ഭാഷയിലുള്ളതുപോലെ പലതും കൂടിച്ചേർന്നാൽ അർത്ഥം മാറുന്നത് പോലെ ഒക്കെയുള്ള പ്രയോഗം ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നുവല്ലോ. ഉദാഹരണത്തിന്, വീടെന്ന് പറഞ്ഞാൽ വീട്, കത്തി എന്ന് പറഞ്ഞാൽ കത്തി. എന്നാൽ വീട് കത്തി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അർത്ഥം മാറും. ഇതുപോലെ തന്നെ ലറബ എന്ന പദത്തിന് വെട്ടി എന്നും അടിച്ചു എന്നും അർത്ഥം വരുന്നു. അപ്പൊ നല്ല സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാഷയൊക്കെ തെറ്റി ആകെ ഉദ്ദേശിച്ച അർത്ഥം കിട്ടാതെ പോകും. എന്നാൽ എന്റെ ചെറുപ്രായത്തില് ദൈവത്തിന് മഹാകരുണയാൽ അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ആകെ എനിക്ക് മലയാളവും പിന്നെ അറബിയും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ചെറുപ്പത്തിലേ പഠിച്ചു വന്ന എനിക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് ഹല്ലേലൂയ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറബി ഭാഷയിൽ തന്നെ പഠിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഞാൻ അതങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ പരസ്യോഗം നടത്തുമ്പോൾ, കർത്താവിന്റെ വേലയുള്ള മതത്തിൽ പ്രസംഗിക്കുമ്പോൾ, ചില ശ്രോതാക്കളെ കണ്ടിട്ടവരോട് ഇങ്ങനെ പറയണമെന്ന് തോന്നുമ്പോൾ അറബി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ അനുഗ്രഹമായി എനിക്ക് തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. വളരെ ചെറുപ്പത്തില് നമ്മുടെ സൺഡേ സ്കൂൾ ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അവിടെ എല്ലാ ദിവസവും 6 to 9 വരെ മദ്രസ പഠിക്കണം. വളരെ തീക്ഷ്ണതയോടെ എരിവോട് പഠിച്ച് മതത്തിന്റെ ചട്ടക്കൂട്ടിൽ തീക്ഷ്ണയോടെ വളരുന്ന എന്നിലേക്ക് സകല മനുഷ്യരെയും കീഴടക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന സുവിശേഷം ഇറങ്ങി വരുവാനിടയായി തീർന്നു. ദൈവം എന്നെ മുന്നമേ കണ്ടു എന്നുള്ളതാണ് സത്യം. അത് ഇരമ്യാവരോട് ദൈവം പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നമ്മെ കണ്ട ദൈവം നമ്മെ സമയത്ത് വിളിക്കുകയും വേർതിരിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യും. ആ ദൈവം നമ്മെ മേലാൽ നടത്താൻ ശക്തനാണ്. ഒരിക്കൽ ഞാൻ വീട്ടില് രഹസ്യത്തിൽ മലയാളം ബൈബിള് പഠിച്ചുകൊണ്ടിരുന്ന കാലം, എന്റെ പഠിക്കുന്ന സ്ഥാപനത്ത് പുറത്താക്കിയിട്ട് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിൽക്കുന്ന ഒരു പ്രതികൂലം, എന്നാൽ വലിയ എതിർപ്പില്ലാതെ ഒരു 6 മാസം കടന്നുപോയ ഒരു സൈലന്റ് പീരീഡ് ഉണ്ടായിരുന്നു. അന്ന് ഞാനൊരു കഷ്മാവിന്റെ അടിയിൽ ഒരു കല്ലിനടിയില് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞൊളിച്ചു വെച്ച എന്റെ വേദപുസ്തകം തുറന്ന് സ്വകാര്യമായി വായിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവര്, തിരുവെഴുത്ത് ജീവനുള്ളതാണ്. വിശുദ്ധ റോമാലേഖനമൊക്കെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന എങ്ങനെയുള്ള സബ്ജക്റ്റ് ഒക്കെ ഒരു മുഹമ്മദീയനായ ഞാൻ അങ്ങനെ സ്വകാര്യത്തിൽ വായിച്ചാണ് ഗ്രഹിപ്പാനിടയായി തീർന്നത്. ഒരുപക്ഷെ നമുക്ക് എത്ര തിരക്കാണെങ്കിലും
എത്ര പ്രയാസമുണ്ടെങ്കിലും തിരുവെഴുത്തുകൾ പഠിക്കാൻ നമ്മൾ തയ്യാറായാലും നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരും. ജീവിതത്തിലെ തർക്കങ്ങളും വാദങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ കുറയ്ക്കുവാൻ, അതിന് പരിഹാരം കാണുവാൻ തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയും കർത്താവിന്റെ വാദപ്രതിൽ ചെയ്യുകയും ചെയ്താൽ അത് അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. വിശുദ്ധ തിരുവെഴുത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആശ്വാസം പ്രാപിപ്പാനായിട്ട് എനിക്കിടയായി തുറന്നിട്ടുണ്ട്. ഞാൻ ആ തേരിലിരുന്ന് വചനം വായിച്ച ആ സ്തോത്രം, എത്യോപ്യയിലെ ആ രാജ ആ സ്തോത്രം, ആ ധനകാര്യമന്ത്രിയെ പോലെ എന്റെ ജീവിതയാത്രയിൽ വീട്ടിലിരുന്ന് വായിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആരും കാണുക വായിക്കാൻ സ്വാതന്ത്ര്യമില്ല, യാത്രയിലും മറവിടങ്ങളിലൊക്കെ ഇരുന്ന് ഹോടവചനം ധ്യാനിപ്പാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ഹോടവചനം ധ്യാനിക്കുന്നത് ഭാഗ്യകരമായ അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വചനം എനിക്ക് വഴി തുറക്കുകയും എന്നെ പണിയുകയും ചെയ്യാടിയായത് ആവശ്യങ്ങളിൽ വാഗ്ദത്തങ്ങളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ നിന്നെ കൈവിടാത്ത കർത്താവാണെന്ന് ദൈവം പലപ്പോഴായി എന്നോട് അരുളി ചെയ്തു. എന്റെ ജീവിതയാത്രയിൽ ഞാൻ ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ അനുഭവത്തിൽ ഒന്ന്, ഒരു രാത്രിയിൽ ഒരു KSRTC ബസ്സിൽ എന്റെ ഒരു സ്നേഹിതനായ ആത്മീയ പിതാവും ഞാനും കൂടി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത പ്രയാസമുണ്ടായിട്ട് ഓർഫനേജിലേക്ക് വരികയാണ്. ഒരു കുറ്റവാളിയെ നാടുകടത്തുന്നതുപോലെ ഭയപ്പെട്ട് വിറച്ച ബസ്സിലിരുന്ന് ഞാൻ ഇങ്ങനെ തലകുനിച്ച് വളരെയധികം പ്രാർത്ഥിക്കാമെന്നറിയത്തിൽ അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ദൈവം എന്നോട് ഇടപെട്ടൊരു വചനമാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും എന്നൊരു വാഗ്ദത്തം എനിക്ക് കിട്ടുവാനിടയായിരുന്നു. പ്രിയപ്പെട്ടവര്, എന്റെ കർത്താവ് എന്നോട് അരുളിച്ചത് പലതും നിവർത്തിപ്പാനിടയായിത്. ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രതിസന്ധിയിൽ അവന്റെ ജീവിതത്തിലെ സൂര്യൻ അസ്തമിച്ചപ്പോൾ, അവൻ തലയിണ കല്ലാക്കി ഉറങ്ങിയപ്പോൾ, മറ്റാരും കൂട്ടില്ലാത്തപ്പോൾ ഇരുട്ട് മൂടിയപ്പോൾ ഇറങ്ങി വന്ന ദൈവം ആ യാത്രയിൽ എന്നോട് ഇടപെട്ടു. എന്റെ ഹൃദ്യമായൊരു അനുഭവം ഞാൻ പറയട്ടെ. എന്റെ ഭവനത്തിൽ നിന്ന് വീട്ടുകാരൻ്റെ ബൈബിള് തീയരിച്ചു കളഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ പലതും നഷ്ടപ്പെട്ടു. ഇട്ടിരിക്കുന്ന ഒരു ജോഡി വസ്ത്രവും ഒരു വേദപുസ്തകവുമായിട്ട് ഞാൻ ഓർഫനേജിൽ ചെന്നു. എന്നെ കൊണ്ടുവിട്ട സഹോദരന്റെ പോക്കറ്റിൽ അന്ന് ബസ് ഫെയർ കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന 20 രൂപ എടുത്ത പ്രാർത്ഥിച്ച അദ്ദേഹം എന്നെ കെട്ടിപ്പിടി ചുംബിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, പക്ഷേ നിന്നെ വിളിച്ച കർത്താവ് നിനക്ക് സകലോദരൻ മതിയാവനാണ്. അത് ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. ആ രംഗം, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു ആ പിതാവ്. ആ 20 രൂപ എന്റെ പോക്കറ്റിൽ വെച്ച് വന്നു. പിറ്റത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് ഞാൻ അത് സ്തോത്ര കാഴ്ച ഇട്ട്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇതുവരെയും മുട്ടില്ലാതെ എന്നെ ദൈവം നടത്തുവാനിടയായിത്തോന്നു. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ എനിക്ക് ക്രമീകരണങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നെ സ്നേഹിച്ച ആ സ്ഥാപനത്തിലെ ഉടമയോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനമേൽക്കാൻ ആഗ്രഹമുണ്ട്, തിരുവെഴുത്ത് ഞാൻ പഠിച്ചിരിക്കുന്നു, തിരുവെഴുത്ത് എനിക്ക് ബോധ്യം വരുവാനിടയായി തീർന്ന വിശ്വാസസ്നാനമാണ് സത്യമെന്ന്. അത് ഒത്തിരി നാളത്തെ ചിന്തയ്ക്കാണ്. രക്ഷിക്കപ്പെട്ട ഹല്ലേലൂയ 8 മാസം വരെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ സ്നാനമേൽപ്പാടിയായത്. പണ്ടുപോ തന്നെ ഒരു കാര്യം കേട്ടാൽ അങ്ങനെ ചാടിക്കേറി വിശ്വസിക്കുന്നതിന് പകരം അതിന്റെ ഉസൂൽ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഉസൂൽ എന്ന് പറഞ്ഞാൽ തെളിവ്. ഉസൂലുണ്ടോ? തെളിവുണ്ടോ? തെളിവില്ലാതെ ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വ്യക്തമായ തെളിവ് വെളിപ്പെടുത്തുന്നു. അതിപ്രകാരമായിരുന്നു. ശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ സ്നാനം നടക്കുമ്പോൾ അവിടെ മാ അൻ കസീറ, ധാരാളം വെള്ളം ഉണ്ടായിരുന്നൊരു പദം കാണാം. മാത്രമല്ല, എത്യോപ്യയിലെ രാജ ആ ധനകാര്യമന്ത്രിയെ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെ അവരിരുവരും വെള്ളത്തിലിറങ്ങി എന്നുള്ള 2 വാക്യം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ക്രിയതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനമെന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്നാനപ്പെടാനുള്ള ക്രമീകരണം ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ വർഗീസ് തുടിയൻ അവർകള് അതിനെല്ലാ ക്രമീകരണവും ചെയ്ത എന്റെ സ്നാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ കർത്താവിനദാസന്റെ കുടുംബവും വളരെ മനോഹരമായി ആ ശുശ്രൂഷ ക്രമീകരിച്ചതിനടിയായി തീർന്നു. കർത്താവിനദാസനെയും തന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.
ഞാൻ അവരെ ഓർത്തു എന്നും സ്തോത്രം ചെയ്യുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ആവശ്യങ്ങളെല്ലാം തീരുന്ന രാത്രിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ സോപ്പ് തീരും, പേസ്റ്റ് തീരും, നിത്യോപയോഗ വസ്തുക്കൾ മുഴുവനും തീരും. ആരോടും ചോദിക്കാതെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുതുന്ന കർത്താവ് പകൽ നേരത്ത് എനിക്ക് കരുതുവാനിടയായിത്തീർന്നു. പലപ്പോഴും യാത്ര ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ അതിനാവശ്യമായ സാമ്പത്തികം കർത്താവ് കരുതുവാനിടയായിത്തു. അതെ, നമ്മുടെ കർത്താവ് കരുതുന്നവരാണ്. അവന്റെ കരത്തിലേക്ക് ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ കഴിവിൽ ആശ്രയിക്കേണ്ട, കരുതുന്ന കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കൂ. അവൻ വഴി തുറക്കും ദൈവമാണ്. അനുഭവത്തിൽ നിന്നാണല്ലോ അപ്പോസ്തലന്മാർ സംസാരിച്ചത്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കരുതും എന്ന് പറഞ്ഞാൽ യേശു കരുതിയിരിക്കും. അവൻ വിശ്വസ്തനാണ്, അവൻ മാക്കുമാറാത്തവനാണ്. തിരുവെടുത്ത് ഞാൻ ഒരു തെളിവ് പറയട്ടെ, ഈ വിശ്വസ്തനാണെന്നുള്ളതിന്റെ റുസൂല് ഞാൻ പറയട്ടെ. നമ്മുടെ കർത്താവ് രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1:8-9 പ്രൈസ് ദ ലോർഡ്. വിശ്വസ്തനാണ് കർത്താവ്. തിരുവെഴുത്തിൽ അത് ഉടനീളം പറയുന്നു, കർത്താവ് വിശ്വസ്തനാണ്. ആ യേശു എനിക്കായി കരുതുവാനിടയായിത്തു. ഒരു ജോഡി വസ്ത്രത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത് കരുതുവാനിടയായിത്തീർന്നു. ഒരു അഭയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത് കരുതുവാനിടയായിത്തീർന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെടുന്ന ആളുകൾക്കാണ് അഭയത്തിന്റെ വില മനസ്സിലാകുന്നത്. പ്രതികൂലത്തിൽ കടന്നു പോകുന്നവരാണ് അതിന്റെ വേദന മനസ്സിലാക്കുന്നത്. എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉടനീളം സ്വർഗീയ പിതാവിന്റെ ഇടപെടലുകൾ എനിക്ക് കണ്ട് വിശ്വസിക്കാനിടയായിത്തീർന്നു. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ചെങ്കടൽ പിളർന്നതുപോലെ, യോർദാനെ വിഭാഗിച്ചതുപോലെ കർത്താവ് നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരുന്നു. ശക്തമായ രോഗത്തില്, ശക്തമായ പ്രതികൂലത്തിൽ ദൈവം എന്റെ കൂടെ ഇരുന്ന് എന്നെ നടത്തി പരിപാലിപ്പാൻ ഇടയായിത്തീർന്നു. അതെ പ്രിയപ്പെട്ടവരെ, എന്റെ കഴിഞ്ഞ തൊട്ടടുത്ത അനുഭവം തന്നെ ഞാൻ പറയാം. ലക്ഷക്കണക്കിന് രൂപ വരുന്ന ട്രീറ്റ്മെന്റ് സ്വർഗത്തിൽ ദൈവം എനിക്ക് നൽകി തന്ന എന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരടയായിത്തന്നു. വൈദ്യശാസ്ത്രം എനിക്ക് പറഞ്ഞ സമയം എന്ന് പറയാമോ, അത് 1.5 വർഷമെങ്കിലും വരും സാധാരണ നിലയിലേക്ക് മടങ്ങി വരുവാൻ എന്ന് പറഞ്ഞു. അത് അവരുടെ കുഴപ്പമല്ല, അത് ശരിയാണ്. എന്നാൽ അത്ഭുതകരമായി വിടുവിക്കുന്ന യേശു ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കി എന്നെനിക്ക് പറയാനുണ്ട്. എന്റെ ഇടതുവശമാണ് തളർന്നു പോയത്. ഈ വശത്തോട്ട് മുഖം ചെരിഞ്ഞ് സംസാരിക്കാൻ പറ്റാതെയായി. ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആളുകളെ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടായി. എന്നാൽ കർത്താവ് പ്രാർത്ഥന കേട്ട എന്നെ അതിനകത്ത് പുറത്തു കൊണ്ടുവരടിയായിത്തു. രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹൃദയത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. ആവശ്യങ്ങളുടെ പുറത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുവോ, അവൻ നിങ്ങൾക്കായി കരുതുവാൻ മതിയായവനാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സത്യാന്വേഷണത്തിന്റെ പുറകെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇനി സത്യാന്വേഷണം നടത്തിയത് മതി. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് അവന്റെ പാദപടത്തിൽ വരിക. അവൻ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. അതെങ്ങനെ പറയാൻ കഴിയും? ഹൃദയങ്ങളെ വിവേചിക്കുന്നവനാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷമാണ്. വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. 3-ാം അധ്യായത്തിൽ രാത്രിയിൽ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വരുന്നു. നിക്കോദിമോസ് അറിവുള്ള ആളാണ്, പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. യേശു നിക്കോദിമോസിനെ നോക്കിയിട്ട് ഹൃദയങ്ങളെ അറിഞ്ഞിട്ട് യേശു പറഞ്ഞു, അതെ നിക്കോദിമോസെ, നീ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, നിനക്ക് ഇനി അറിവല്ല വീണ്ടും ജന്മമാണ് വേണ്ടത്. വ്യക്തികളെ വിവേചിക്കുന്ന ദൈവമാണ് യേശു. 4-ാം അധ്യായത്തിൽ അതേ യേശു തിയോളജി പറയാതെ കുടിവെള്ളത്തിന്റെ കാര്യം മാത്രം പറഞ്ഞ് ശമര്യക്കാരി സ്ത്രീയെ തൊട്ടുണർത്തു. നോക്കണമേ, ഓരോ വ്യക്തിയും അറിഞ്ഞിടപെടുന്ന ഒരു ഇടയനാണ് യേശു. പ്രൈസ് ദ ലോർഡ്. അതെ, മറ്റാരെക്കാളും നമ്മെ അടുത്ത് അറിഞ്ഞിടപെടുവാൻ യേശുവിന് കഴിയും. യേശു അത്രേ യഥാർത്ഥ ഇടയൻ. പ്രൈസ് ദ ലോർഡ്. അതെ, ശമര്യക്കാരി സഹോദരിയോട് കുടിവെള്ളത്തിന്റെ കാര്യം പറയുമ്പോ നിക്കോദിമോസിനോട് യേശു തിയോളജി പറയുന്നു. കാരണം ഇത്രയേ ഉള്ളൂ, യേശു സകലത്തിന്റെയും ദൈവമായ കർത്താവാണ്. അവൻ ഓരോ മനുഷ്യരുടെ നിലവാരം അറിയാം, ആവശ്യങ്ങൾ അറിയാം, പ്രതികൂലങ്ങൾ അറിയാം,
അതെ, എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു കർത്താവാണ്. മറ്റൊരു ചിന്ത, ഒരു വചന വെളിപ്പാട് ചേർന്ന് ഞാൻ പറയട്ടെ. രാത്രി സമയം നമ്മൾ യേശുവിന്റെ അടുക്കൽ ചെന്നാൽ, പകല് നമുക്ക് ഒത്തിരി തിരക്കായിരിക്കാം, ഡ്യൂട്ടി ആയിരിക്കാം, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകാം, എന്നാൽ രാത്രിയെങ്കിലും സമയം വേർതിരിച്ച് അവന്റെ പാദപീഠത്തിൽ നമ്മളൊന്ന് ചെല്ലാൻ തയ്യാറായാൽ, മറ്റാരും ചെയ്യാത്ത ചിലത്, മറ്റാർക്കും പറ്റാത്ത ചിലത് നമ്മെ ഏൽപ്പിപ്പാൻ, നമുക്ക് കൈമാറുവാൻ യേശുവിന് കഴിയുമെന്ന് ഒരു വചന വെളിപ്പാട് എന്റെ അനുഭവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. പത്രോസ് ചെയ്യാത്തത്, യോഹന്നാൻ ചെയ്യാത്തത്, യാക്കോബ് ചെയ്യാത്തത്, യേശു കർത്താവിനെ ക്രൂശിൽ നിന്നിറക്കി സുഗന്ധവർഗം ഇടുക എന്ന് പറയുന്ന വലിയൊരു ശുശ്രൂഷ നിക്കോദിമോസ് ചെയ്തെടുക്കുവാനിടയായിത്തു. ഒരുപക്ഷേ അനുഭവത്തോട് ചേർത്ത് ഞാൻ ഒരു വചനവെളിപ്പാട് പറഞ്ഞപ്പോൾ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഞാൻ പറയട്ടെ, വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, മുമ്പേ രാത്രി അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും. ഒരുപക്ഷേ അത് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ നിക്കോദിമോസ് അല്ല എന്ന് ആരും വാദിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആകെ മൂന്ന് സ്ഥലങ്ങളിലാണ് കാണുന്നത്. ഹല്ലേലൂയ. ഒന്ന്, പുരോഹിതന്മാരോട് നിക്കോദിമോസ് ഏഴാം അധ്യായത്തിൽ പിന്നെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അരിമത്യക്കാരൻ യോസേഫിനോടുകൂടെ ക്രൂശിൽ നിന്ന് സുഗന്ധവർഗം ഇട്ട യേശുവിനെ അടക്കുവാൻ ഈ നിക്കോദിമോസ് ആ രാത്രിയിൽ അവിടെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകല് തിരക്കുള്ള പ്രിയപ്പെട്ടവര്, പകല് പ്രതികൂലത്തിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവര്, പകല് ഡ്യൂട്ടിയുടെ തിരക്കുള്ളവര്, എന്റെ ശബ്ദം കേൾക്കുന്നവര്, നിങ്ങൾ രാത്രി അരുമനാഥിന്റെ അടുക്കൽ ചെല്ലാൻ തയ്യാറായാൽ ചിലത് കൈമാറുവാൻ, ചിലത് ഏൽപ്പിക്കാൻ, മറ്റാരും ചെയ്യാത്തതിൽ ചെയ്യുവാൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഈ വചനം നമ്മെ വ്യക്തമായി ഉപദേശിക്കുക. രാത്രിയിൽ വീണ്ടെടുപ്പുകാരന്റെ പാദപീഠത്തിൽ ചെന്നവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ. രൂത്തിന് വേണ്ടുവോളം കൊടുത്തത് വീണ്ടെടുപ്പുകാരനായ ഹലേ ബോബസിന്റെ പാദപീഠത്തിൽ രാത്രി ചെന്നപ്പോഴാണ്. നീ പുതച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവരിക, ഞാൻ നിനക്ക് പിടിക്കുക, അളന്നു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. അവന്റെ കരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നോക്കണമേ, ആ രാത്രി ഒത്തിരി പ്രതികൂലമുണ്ടായി, ഒത്തിരി പ്രശ്നമുണ്ടായി, കല്ലറ പുലർന്നു, ഇരുട്ടുണ്ടായി, വലിയ പ്രകൃതി ഭൂകമ്പങ്ങൾ ഉണ്ടായി. അപ്പൊ ഓടിപ്പിടിച്ച സുഗന്ധവർഗം വാങ്ങാനൊക്കത്തില്ല. അപ്പോ ഈ രാത്രി വന്ന നിക്കോദിമോസ് അവൻ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നമേ ഇത് ക്രമീകരിച്ചു വെച്ചു എന്ന് വേണം കരുതുവാൻ. അപ്പോ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വരുന്നവരെ പ്രത്യേകം കരുതുന്ന യേശു, പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം കരുതുന്ന യേശു, ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ വന്ന് ഒരു മാറാത്ത പ്രതിസന്ധി, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പ്രാർത്ഥനയല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന എന്റെ അനുഭവമാണല്ലോ. പ്രാർത്ഥിക്കുക തന്നെ, പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് എന്റെ മുമ്പിൽ വന്നത്. ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു പ്രകാശനം തന്നു. ശ്രദ്ധിക്കണമേ, ഇതൊരു ഉപദേശമല്ല, എന്റെ ഒരു അനുഭവമാണ്. ഒരിക്കലും ഒരു ഉപദേശമാണ്, തെറ്റിദ്ധരിക്കരുത്, എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു വചന വെളിപ്പാടിന്റെ മുമ്പിൽ വന്നു. പ്രഭാതയാമത്തിൽ യഹോവ മേഘത്തിൽ കൂടി നോക്കി മിസ്രയീമിന്റെ രഥചക്രങ്ങളെ താറുമാറാക്കി. ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാൽ പരിഹരിക്കാൻ പറ്റാത്ത, മറ്റൊരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം വെച്ച് 7 ദിവസം ഞാൻ ദൈവസ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവെ, പ്രഭാതയാമത്തിൽ അങ്ങയുടെ കുദ്രത്ത് അഥവാ ശക്തി ഇറങ്ങി വരും, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിഷയത്തിന്മേൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 7-ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്റെ ആ വിഷയത്തിന്മേൽ വലിയ വിടുതൽ തന്നുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തുവാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മോട് ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. ശാക്കിരീന ഹലാക്കുല്ലിഹിൻ, എല്ലാറ്റിനും എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിപ്പിൻ, സ്തുതിക്കുവിൻ, സ്തോത്രം ചെയ്യുവിൻ. വചനത്തിൽ പ്രാർത്ഥനയിൽ ജാഗ്രത മുന്നേറുവാൻ ഇടയായിത്തീരട്ടെ നമ്മുടെ ക്രിസ്തു ജീവിതം. അത് വലിയ അനുഗ്രഹമായിത്തീരും. നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങള് ദൈവനെ നടത്തിയതായിട്ട് എനിക്ക് പറയാൻ കഴിയും. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വ്യക്തിപരമായ എന്നെ ദൈവം ഈ നല്ല ഇടയൻ എന്നെ നടത്തുവാനിടയായിത്തു. ഒരുപക്ഷെ ജീവിതത്തിൽ യോർദാൻ കലങ്ങി മറിയുന്ന അനുഭവം ഉണ്ടാകാം, ചെങ്കടല് നേരെ വരുന്ന അനുഭവം ഉണ്ടാകാം, വഴി കാണാതിരിക്കുന്ന അനുഭവം ഉണ്ടാകാം,
എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന പക്ഷം ഒരു ദൂത് ഞാൻ സാക്ഷ്യത്തോടും അനുഭവത്തോടെ ചേർന്ന് പറയട്ടെ, ദൈവത്തിന്റെ ശക്തി അതിനുമേൽ നിന്ന് ജയം നൽകുവാനിടയായിത്തീരും. സകലത്തെയും ശക്തിയോടെ വഹിക്കുന്ന യേശുവിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ അതിനു മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കുവാനൊക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ മേൽ യഹോവയുടെ കരം വന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന പക്ഷം മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം നിന്റെ മേൽ വെളിപ്പെടും. എന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വന്ന് എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ, ആവശ്യങ്ങൾ തളർന്നിരിക്കുമ്പോൾ, ആവശ്യങ്ങൾ മുഖത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഉയരത്തിലെ ദൈവത്തിന്റെ കരം എന്റെ മേൽ വന്ന് സ്പർശിച്ച് എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ അനുഭവമാണ്. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ ആരായിരുന്നാലും ദൈവം അവനെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നാൽ അവൻ ജയശാലിയായി ഓടി ഓട്ടം പൂർത്തിയാക്കും. നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ കരം ഏലിയാവിന്റെ മേൽ വന്നു, അവൻ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പാകെ ഓടുവാനിടയായിത്തു. പ്രലോഭനം വരാഞ്ഞിട്ടല്ല, പരീക്ഷ വരാഞ്ഞിട്ടല്ല, പരിശോധന വരാഞ്ഞിട്ടല്ല നിന്നത്. ഹല്ലേലൂയ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരമെന്നെ താങ്ങി നിർത്തിയതാണ്. ദൈവത്തിന്റെ കരം എന്റെ മേൽ വന്നതാണ്, പലപ്പോഴും മുന്നോട്ട് ഓടുവാൻ എന്നെ സഹായിച്ചതാണ്. ഏലിയാവിന്റെ മേൽ യഹോവയുടെ കരം വന്നപ്പോൾ അവൻ ആഹാബിന്റെ രഥം എന്ന് പറയുന്നു, ശക്തിയേറിയ കുതിരകളെ കെട്ടി രാജകീയമായി മിന്നൽ പോലെ പായുന്ന ലോകത്തിലെ പവറാണ് ആഹാബിന്റെ രഥം കാണിക്കുന്നതെങ്കിൽ, ഇതാ പ്രാർത്ഥിക്കുന്ന ഏലിയാവ് അതിനേക്കാട് ശക്തിയിൽ അതിനെ മുന്നമേ ഓടുവാനിടയായിത്. ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ, കഠിനഭാരങ്ങളിൽ, മനോവേദനകളിൽ തളർന്നു പോകുമോ, വീണു പോകുമോ എന്ന് ചഞ്ചലപ്പെട്ട നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരം വന്ന് എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായിത്. ദൈവത്തിന്റെ കരം എന്നെ പിടിച്ചു നടത്തുവാനിടയായിത്. ഓടി ജയിക്കാൻ മാത്രമല്ല, നാം ആയിരിക്കുന്ന വസ്ത്രത്തിൽ നിൽക്കുവാൻ, അതെ, മറ്റ് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് വലിയ പോരാട്ടം, തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു കാലം, ഭീഷണികളുള്ള ഒരു കാലം, പ്രാണഭയത്തിലാകുന്ന ഒരു കാലം. ധന്യനായ പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയും, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടം എന്റെ അധ്വാനവും കർത്താവായി യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തീയക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് ഞാനും ദൈവസ്ഥലിൽ ഉറപ്പാൻ ദൈവന് കൃപ നൽകുവാനടി അയച്ചു. ഏതൊരു താഴ്വരയിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ കരം നമ്മെ താങ്ങുവാനിടയായി. ഒരുപക്ഷെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട, യാതൊരു സാധ്യതയ്ക്കും വഴിയില്ലാത്ത താഴ്വരയിൽ ഇരിക്കുന്ന അനുഭവത്തിലാണ് നിങ്ങൾ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നതെങ്കിൽ, ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ താഴ്വരയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്, നിങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, കരുതലുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ മുഴങ്കാൽ മടക്കൂ, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കൂ. ഇതാ അത്തിത്താഴ്വരയിൽ എസ്കേൽ നിൽക്കുമ്പോൾ, ചുറ്റി സഞ്ചരിക്കുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ, ഹോവയുടെ കരം എസ്കേലിന്റെ മേൽ വന്നു, അവൻ പ്രവചിക്കാൻ തുടങ്ങി. അസ്ഥികൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത് എഴുന്നേറ്റ സമൂഹമായി സംസാരിപ്പാനിടയായി. അതൊരാലങ്കാരിക പ്രയോഗമാണ്. സാധ്യതയില്ലാത്തതിനെ ചലിപ്പിക്കുന്ന ദൈവം, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതിനെ ഉദ്ധരിക്കുന്ന ദൈവം, കരുന്ന ദൈവം, ആ ദൈവം ജീവിക്കുന്നു. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കർത്താവ് അങ്ങനെ എന്നെ കരുതുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മിസ്രയീമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെന്ന വലിയതിൽ നിണ്ണുവാൻ ഒരു വലിയ കൃപ മോശയ്ക്ക് കൊടുത്തതുപോലെ ദൈവം എനിക്കും നൽകി തരുവാനിടയായി തീർന്നു. വിശ്വാസത്താൽ മോശ നിന്നതുപോലെ വലിയൊരു പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന് മധ്യേ അദൃശ്യ ദൈവത്തെ പോലെ ഉറച്ച് കണ്ടതുപോലെ ഉത്സവപ്പാൽ ദൈവം എന്നെ സഹായിപ്പാനിടയായിത്തു. വലിയ പ്രതികൂലം ഉണ്ടാകുമ്പോൾ, വലിയ പ്രയാസമുണ്ടാകുമ്പോൾ, വലിയ ഞെരുക്കമുണ്ടാകുമ്പോൾ, വഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധി ശുശ്രൂഷയിലും ആവശ്യകമൊന്നും നേരിടുമ്പോൾ, ഇന്നും അതെ, തിരുവെഴുത്തുകളെ തുറന്ന് വായിക്കുവാനും മുഴങ്കാലം മടക്കി പ്രാർത്ഥിപ്പാനും ഇടയായിത്തീരും. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാനായിട്ട് കാത്തിരിക്കും. ദൈവം അതിന്മേൽ ജയോത്സവമായി നടത്തും. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിരാശയിലോ ദുഃഖത്തിലോ ഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ, ഇതാ ഈ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മടങ്ങി വന്ന ഹല്ലേലൂയ. ഈ പ്രതികൂലമാകുന്ന ഭൂമിയിൽ, അതെ, ഇവിടെ കൊടും വെയിലുണ്ട്, അക്ഷരീക വെയിലും പലതരത്തിലുള്ള വെയിലും ഇവിടെ ഉണ്ട്. എന്നാൽ പ്രാണപ്രിയനെ ധ്യാനിച്ച്
നമുക്ക് ഒരുമിച്ച് ഇത് വളരെ സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയും. അതേ ഉത്തമ ഗീതത്തിൽ പ്രാണപ്രിയൻ കാന്തന പ്രിയനെ കാത്തിരിക്കുന്ന കാന്ത ഇപ്രകാരം പറയുന്നു, വെയിലാറി നിഴൽ കാണാതെയാകുമ്പോൾ ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കും. അതൊരാത്മീക മർമ്മമാണ്, അതൊരു പ്രാർത്ഥനയുടെ ആഹ്വാനമാണ്. പഴയ ഇസ്രായേലിന് ധൂപമിടാൻ കൊടുത്ത സുഗന്ധവർഗങ്ങളിൽ രണ്ട് കാര്യമാണ് മൂറും കുന്തിരിക്കും. അതിന്റെ പുക പ്രാർത്ഥനയെ കാണിക്കുന്ന ധൂപമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ വിശ്വാസിയെ, ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഏതൊരു പശ്ചാത്തലത്തിൽ നിന്ന്, ഏതൊരു സമയത്ത്, ഏതൊരു വിധത്തിൽ ഇറങ്ങി തിരിച്ച ആളാണെങ്കിലും നമുക്ക് രണ്ടിടങ്ങളാണ് ഇരിക്കാനുള്ളത്. ഒന്ന് മൂറിൻമല, രണ്ട് കുന്തിരിക്കുന്ന, അഥവാ പ്രാർത്ഥനയുടെയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുടെ അനുഭവമായി നമുക്ക് ജീവിക്കാനിടയായി തീരണം. പല പ്രതികൂലങ്ങളും നേരിട്ടാലും വാസ്തവമായി നാം ദൈവമക്കളാണെന്ന ആളുകൾ നമ്മെ കുറിച്ച് പറയേണ്ടിയായി തീരണം. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം നല്ലതാണ്, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ മരിച്ചവരെ ജീവിപ്പിച്ചത് നല്ലതാണ്, അതൊക്കെ ആളുകൾ കണ്ടു. എന്നാൽ അവന്റെ കഷ്ടാനുഭവം കണ്ടിട്ട് ദൂരെ മാറുന്ന ഒരാള് കുറയുകയാണ്. അവൻ ഇവണ്ണം പ്രാണനെ വിട്ടത് കണ്ടിട്ട് വാസ്തവമായി മനുഷ്യൻ നീതിമാനായിരുന്നു. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാട് കണ്ടിട്ട് നമ്മെ കാണുന്നവർ പറയുകയായി തീരണം, ഇവൻ സാക്ഷാൽ രക്ഷിക്കപ്പെട്ട ദൈവമൈതനാണ്, ഇവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്, ഇവനൊരു ശുശ്രൂഷകനാണ്, കർത്താവിന്റെ വേലക്കാരനാണ്, ഇവൻ കൊള്ളാവുന്നവനാണ് എന്ന് ജനം പറയുവാനിടയായിത്തീരും. എന്നെ ചിന്തിപ്പിച്ച ഭയപ്പെടുത്തിയ തിരുവെഴുത്തിന്റെ ഒരു ഭാഗമാണത്. അവൻ ഇവണ്ണം പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഹല്ലേലൂയ, ഇവൻ വാസ്തവമായും ഹല്ലേലൂയ ദൈവപുത്രനാണ്, നീതിമാനാണെന്ന് സാക്ഷിപ്പാനിടയായിത്തീരും. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പള്ളിയിൽ പോയതിന്റെ പേരിൽ ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, രണ്ട് ബൈബിള് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാനിപ്പോ ഈ മീഡിയയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു ബൈബിള് മാറോടണച്ച് പിടിച്ച് അതിലെ വചനങ്ങളെ സ്നേഹിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം എനിക്കിടയായിത്തത്. ആര് ദൈവത്തോട് അടുത്തി എഴുതുന്നു അവരുടെ ഹൃദ്യമായി സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മരുഭൂമിയുടെ അവസ്ഥയിൽ ഞാൻ അവിടെ അടുക്കൽ ചെന്ന് ഹൃദ്യമായി സംസാരിച്ചു, ഞാൻ അവരെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ഹൃദ്യമായി അവരോട് സംസാരിച്ചു. പഴയ നിയമത്തിൽ പ്രവാചകൻ പറയുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മെ കണ്ടെത്തുന്ന ഒരു ഇടയനായ ഹോവ നമുക്കുണ്ട്. അത് യിർമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതെ, ദൈവം ഇടയാക്കിയതാണ്. എനിക്ക് യാതൊരു കഴിവോ പ്രാപ്തിയോ മഹത്വമോ പറയാനില്ല. സ്വർഗീയ പിതാവ് എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം തരുവാനിടയായി തീർന്നു. ഞാൻ ജനിച്ച വീടല്ല, ഞാൻ പോകുന്ന പള്ളിയല്ല, ഞാൻ അയക്കുന്ന പശ്ചാത്തലമല്ല, ദൈവത്തിന് നിത്യമായ സ്നേഹം എന്നെ തേടി വന്ന, അതെ എന്നെ വിടുവിച്ച ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുവാനിടയായി തീർന്നു. അത് ദൈവത്തിന്റെ കരുണയത്രേ. എന്നെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എത്രയോ വലിയ പ്രമാണിമാർ വീണുപോയി, എത്രയോ പ്രസിദ്ധന്മാർ വീണുപോയി, എത്രയോ പ്രഗത്ഭന്മാർ ലോകത്ത് മാറ്റപ്പെട്ടു. ഇന്ന് നാം ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയത്രേ, ദൈവത്തിന്റെ കരുണയത്രേ. അതെപ്പോഴും നമ്മെ ഭരിപ്പാനിടയായി തീരെ. ഹല്ലേലൂയ. അറബിക്കവി ഇപ്രകാരം വളരെ ഈണത്തിൽ ഉറപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. വക്കം സാക്കിനൻ ഇന്ദ സബാഹി ബിക്കസുരിഹി വൈന്ദൽ മസാ കദകാല മിൻ സാക്കിനിൽ കബരി. ഞാൻ ഇനി ഈണത്തിൽ പാടാം. വക്കം സാക്കിനൻ ഇന്ദ സബാഹി ബിക്കസുരിഹി വൈന്ദൽ മസാ കദകാല മിൻ സാക്കിനിൽ കബരി. പ്രഭാതത്തിൽ കൊട്ടാരം പോലുള്ള കസർ പോലുള്ള മണിമാളെ താമസിച്ച ആളുകൾ ഇന്ദൽമസാ വൈകുന്നേരമായപ്പോഴേക്ക് മിൻസാക്കിനിൽ കബരി, അവർ കബറിനകത്തേക്ക് പോയി. നമ്മൾ ഇന്ന് ശേഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. ശക്തമേറിയ വൈറസ് നമ്മുടെ മധ്യേ കടന്നുപോയി. നമുക്കൊരു ശുശ്രൂഷ ഉള്ളത് കൊണ്ട് കർത്താവ് നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശക്തിയിൽ ആശ്രയിക്കരുത്, ബലത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാതിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ആഹാരം ലഭിക്കുന്നത് ശക്തിയിലല്ല,
ദൈവത്തിന്റെ കരുണയിലാണ്. ഹല്ലേലൂയ. ശക്തനായ കഴുകൻ ശക്തി കൊണ്ട് ആഹാരം തേടി പിടിക്കുമ്പോൾ ദുർബലനായ കുരുവിയും ഈ ഭൂമിയിൽ ഉലരുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നുവെന്ന് കവി പാടി അവസാനിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ അനുഭവത്തിലെ ചില പാർട്ടുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഹല്ലേലൂയ. ഒരുപാട് ചോദ്യങ്ങള് ജീവിതത്തിൽ വരും. ചോദ്യമില്ലാത്ത ആളുകളില്ലല്ലോ. ചോദ്യങ്ങളെ യേശു കർത്താവ് എന്തോരും ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ട് അല്ലേ? യേശു കർത്താവിന്റെ അധികാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ശുശ്രൂഷ അവർ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അതിജീവിച്ച കർത്താവ് മുമ്പിലുള്ളത് കൊണ്ട് നമുക്ക് കർത്താവിന്റെ പുറകെ യാത്ര ചെയ്യുവാനിടയായി തീരട്ടെ. ചോദ്യങ്ങൾ ഉണ്ടാകും. ഇനി എങ്ങനെ ജീവിക്കും? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി എങ്ങനെ വിവാഹം കഴിക്കും? ഇനി എങ്ങനെ നിങ്ങൾ മരിച്ചാൽ എവിടെ അടക്കും? എന്തെല്ലാം ചോദ്യങ്ങളാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ ചോദ്യത്തിനും ഉത്തരം യേശുൽ മസീഹ് കിഫി, യേശു നമുക്ക് വേണ്ടി കരുതുന്നു. പ്രഭാത പ്രാർത്ഥനയിൽ സബാഹം മുബാറക്കൻ തൊയ്യുവം ഫീക്കുൽ ഹാൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥി തുടങ്ങിയിട്ട് ഇഫ്തഹിലി അബുവാബൽ ഖൈരി അബുവാബൽ ബറക്കത്ത്, ഇഫ്തഹിലി എനിക്ക് തുറക്കണമേ അബുവാബൽ ഖൈർ, ഒരു നന്മയുടെ വാതിൽ. ഓ അബുവാബൽ ബറക്കത്തി, ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ. ഓ അബുവാബ സലാമത്തി, ഒരു സമാധാനത്തിന്റെ വാതിൽ. യാ യേശു, ഓ യേശുവേ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്ക് സകലത്തിനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സകലത്തിനും കഴിവുള്ള യേശു വഴി തുറക്കുവാനിടയായിത്തു. ഒരിക്കൽ ഒരു ഭവനത്തിലൊരു കുഞ്ഞ് വലിയ പ്രതികൂലത്തിലായി. എന്റെ ഒരു വ്യക്തിപരമായ അനുഭവമാ, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ്. എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്താത്തൊരു കുഞ്ഞ്. എന്റെ പേരൻസ് വളരെ ആകുലപ്പെട്ടു. അവർ വലിയ വിശ്വാസത്തോടെ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആശ്രയ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി വരപ്രാപ്തനായ ഒരാളൊന്നുമല്ല ഞാൻ, ഹല്ലേലൂയ, എങ്കിലും ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് അഭിഷക്തന്റെ കയ്യിലെ ഒരു എല്ലുപോലും ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അഭിഷേകമുള്ളവരെ ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ. എന്റെ അടുക്കൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ആത്മാവിൽ സ്തോത്രം ജാഗരിച്ചിട്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പുറപ്പെട്ടു പോവുക, ഉഖ്റുജ്, പുറപ്പെട്ടു പോവുക, മിൻ കുല്ലി സൂഇൻ, എല്ലാ രോഗങ്ങളും, വഅയ്നിൽ എന്റെ കണ്ണുകളും, വസീറിൻ, എല്ലാ ആഭിചാരങ്ങളും, അജ്ബ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇസ്മു യേശു അൽ മസീഹ്, വഖ്റുജ്, പുറപ്പെട്ടു പോവുക യേശുവിന്റെ നാമത്തിൽ എന്ന് ഞാൻ പറഞ്ഞതും ആ കുഞ്ഞിൽ നിന്ന് എന്തോ ചില ശക്തികൾ വിട്ടുപോവുകയും ആ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ആ മാതാപിതാക്കൾ വളരെ സന്തോഷമുണ്ടായി. അന്ന് ഞാൻ മനസ്സിലാക്കി, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ഒരു അധികാരമുള്ള ശക്തി വ്യാപരിക്കുന്നു. അത് വിശ്വാസത്താലാണ് വ്യാപരിക്കുന്നത്. അത് കേവലം ഒരു ചടങ്ങിൽ വ്യാപരിക്കത്തല്ല, അതിനൊരു ഉസൂലം ഞാൻ പറയാം. യേശുവിനെ ക്രൂശിച്ച ശേഷം അങ്കി ചീട്ടിട്ടിട്ട് പടയാളികൾ പകുത്തെടുത്തു. ആ അങ്കി അവർക്ക് ഒന്നിനും പ്രയോജനപ്പെട്ടതായി നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ അതേ അങ്കി യേശു അണിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്താൽ ഒരു സഹോദരി പുരുഷാരത്തിന്റെ തില്ലിനിടയിലൂടെ വന്ന് തൊട്ടപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ വിശ്വാസത്താൽ സമീപിക്കുന്നവന് യേശുവിന് ശക്തി പുറപ്പെടുകയാണ്. ഒന്നുകൂടി ഞാൻ എന്റെ അനുഭവത്തോട് ചേർത്ത് പറയാം, പുരുഷാരത്തിന്റെ തള്ളിനേക്കാൾ വിശ്വാസത്തിന്റെ തൊടലിന് വലിയ ശക്തിയുണ്ടെന്ന് ആ വചനഭാഗം എനിക്കൊരു വെളിപ്പാട് തരുവടിയായിട്ടു. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ചോദിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ശിഷ്യന്മാർ ദിക്കു തിരക്കൊണ്ടിരിക്കുമ്പോ ആരാണ് തൊട്ടതെന്ന് ചോദിക്കുന്നു. ശിഷ്യന്മാര് മാനസിക തലത്തിൽ ചിന്തിക്കുന്നു, യേശു അല്ല, എന്നിൽ ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ആ ശക്തി പുറപ്പെട്ടത് തമ്പുരാൻ അറിയുവാനിടയായിത്തീർന്നു. എന്നാൽ അതേ അങ്കി പടയാളികൾക്ക് പ്രയോജനപ്പെട്ടതായി കാണുന്നില്ല. അപ്പോ മറ്റു മതങ്ങൾ ആചാരങ്ങളിലും കർമ്മങ്ങളിലും പോകുമ്പോൾ പുതിയമത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ. ഹല്ലേലൂയ. വിശ്വാസം എന്ന ദൈവത്തിന്റെ വ്യവസ്ഥ അപ്പോസ്തലലേഖനങ്ങൾ വ്യക്തമായി കാണാം. പ്രസിദ്ധനായ മുദരിസായ ശ്രേഷ്ഠ സ്തോത്രം ഗുരുവായ പൗലോസ് ശ്ലീഹാ തന്റെ ശിഷ്യനായ തിമോത്തിയോസിനെ പഠിപ്പിക്കുമ്പോൾ
അതെ, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുന്നു. അന്യത ഉപദേശിക്കരുതെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസം എന്ന ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ജീവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകുവാനായി തന്നു. രോഗത്തിൽ, പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ, ഞെരുക്കങ്ങളിലൊക്കെ കർത്താവ് ജീവത്സവമായി നടത്തുവാനിടയായി. പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. അവനിൽ നമുക്ക് വേണ്ടി ശക്തി പുറപ്പെടും. ഒരു ദൂത് ഞാൻ പറയാം, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പക്ഷം ഒരു സ്വർഗീയ ശക്തി പുറപ്പെട്ട് നിങ്ങളുടെ വിഷയങ്ങൾ രൂപാന്തരം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതെ, എന്നെ വിടുവിച്ച സാധ്യതയില്ലാത്ത, ഒരിക്കലും സുവിശേഷം കേൾക്കാനിടയില്ലാത്ത, ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊന്നും ഒരു ക്രിസ്ത്യാനികളിൽ ക്രിസ്തീയ ഭവനമില്ലാതിരിക്കെ ആ ദേശത്തേക്ക് സൈക്കിളിൽ വിട്ടൊരു ഉപദേശി അയച്ചു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല, കൈ കൊടുത്തിട്ടില്ല, ഇന്നും എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. എന്നാൽ അദ്ദേഹം വളരെ പ്രാർത്ഥിച്ചാണ് വന്നത്. അതുകൊണ്ട് ആളാമ്പ്രതി വേല ചെയ്യുന്നവർക്ക് ദൂതുണ്ട്, ട്രാക്ടർ എടുക്കുന്നവർ ദൂതുണ്ട്. അതെ, ദൈവത്തിന്റെ ആത്മാ ചിന്ത ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അത് മടങ്ങി വരിക തന്നെ ചെയ്യും. അതെ, ജീവനുള്ള ദൈവത്തിന്റെ വചനം വിധിക്കുന്നവരായി, അത് കണ്ണുനീരോടെ വിധിക്കുന്നവരായി നമുക്ക് മാറാം. അതെ, അങ്ങനെ നാം വിതക്കുന്ന പക്ഷം വലിയൊരു കൊയ്ത്ത് നമുക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആയ നമുക്ക് ഒരുങ്ങാം. ഇത്രത്തോളം സമയം അനുഭവങ്ങളെ പറയുവാൻ, കർത്താവിനെ കണ്ടെത്തിയ വിധം പങ്കുവെക്കുവാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ശേഷദാസൻ പാസ്റ്റർ ഡാനിയേൽ അവർകള്, അരോമ ടി വി, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. കർത്താവിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവ കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ പ്രിയ കുഞ്ഞുമൈദീൻ പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാധ്യതയില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം കണ്ടെത്തിയ ഒരു മുത്ത് എന്ന് വേണം പറയാൻ. മാനുഷികമായി നോക്കുമ്പോൾ സാധ്യതയില്ല, പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനുഷികമായി നോക്കുമ്പോൾ, മതപരമായി നോക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അസാധ്യതകൾ ഒത്തിരി ഉണ്ടെങ്കിലും ദൈവത്തിന് അസാധ്യമായ ഒന്നില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവനും സർവശക്തനായ ദൈവത്തിൻ്റെതാണ്. ആമേൻ. ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്ത്യാനികളുടേത് അല്ല, പകരം സകല ജനത്തിൻ്റെയുമാണ്, സകല മനുഷ്യൻ്റെതുമാണ് ദൈവം. അതുകൊണ്ട് ആര് ദൈവത്തിങ്കലേക്ക് തിരിയുന്നുവോ, ആര് ദൈവത്തെ അന്വേഷിക്കുന്നുവോ, ആര് ദൈവസന്നിധിയിൽ വരുവാൻ തയ്യാറാകുന്നുവോ, ആര് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവോ, അവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യുവാനിടയായിത്തീരും. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അന്നും ഇന്നും എന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിന് വ്യക്തമായൊരു തെളിവാണ് കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമൊയ്തീൻ അവർകൾ. ആമേൻ. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു വലിയ ഒരു സംവിധാനമോ സാഹചര്യമോ ഒന്നും വേണമെന്നില്ല. ഒരു കഷ്ണം പേപ്പർ മതി, ഒരു വാക്ക് മതി, ചില അക്ഷരങ്ങൾ മതി, ഒരു സാഹചര്യം മതി, ഏതെങ്കിലും ഒരു വിഷയം മാത്രം മതി. ആമേൻ. അതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ ശ്രദ്ധിച്ചു, കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് ലഭിച്ചതുപോലെ ഒരു ചെറിയൊരു ബുക്ക് മാത്രമാണ് കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമൊയ്തീന് കിട്ടിയത്. കൂട്ടുകാരത് ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളവൻ അത് പോക്കറ്റിൽ വയ്ക്കുവാനിടയായി. അത് കൊണ്ടുപോയി അതിൻ്റെ തുടർന്നുള്ളതായ അന്വേഷണം നടത്തുകയും വിശുദ്ധ തിരുവെഴുത്തുകളിലെ യോഹന്നാൻ്റെ സുവിശേഷം അറബി ഭാഷയിൽ അത് രഹസ്യമായി ലഭിക്കുവാൻ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുവാൻ ഇടയായിത്തു. ആ തിരുവെഴുത്തുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവനോട് ഇടപെടുവാൻ ഇടയായിത്തു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്രയോ അവസരങ്ങൾ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ പ്രതികൾ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരുടെയും വീടുകളിൽ ട്രാക്റ്റുകൾ ഉണ്ടായിരിക്കാം,
വേദപുസ്തകത്തിന്റെ കോപ്പികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും പ്രയോജനമില്ലാതെ പൊടി പിടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്രക്കെട്ടുകളുടെ കൂട്ടത്തിൽ, പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ പുസ്തകത്തിന്, ആ ട്രാക്റ്റിന് ജീവനുണ്ട്. അത് നിങ്ങളെ ജീവിപ്പിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആ തിരുവെഴുത്തുകൾക്ക് ശക്തിയുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വേദപുസ്തകത്തിന്റെ വചനമെന്ന് പറയുന്നത് അത് കേവലം അക്ഷരമല്ല, അത് കേവലം പേപ്പറിൻ്റെ ഒരു തുണ്ട് കടലാസല്ല, പകരം അത് ദൈവത്തിന്റെ വചനമാണ്. ഇങ്ങനെ എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് ആര് വായിക്കുന്നുവോ, ആര് കേൾക്കുന്നുവോ, ആര് കേട്ടനുസരിക്കുന്നുവോ, അത് ആര് പ്രമാണിക്കുന്നുവോ, അവർക്ക് വലിയ അനുഗ്രഹമുണ്ട്. അതിനെ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഈ തിരുവെഴുത്തിലെ സത്യങ്ങൾ വാത്സല്യ കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വചന സത്യങ്ങൾ നയിക്കുവാനിടയായി തന്നെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ ശമര്യാകാരിയായ സ്ത്രീ യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ചില നിമിഷങ്ങൾ യേശുവിനോടൊപ്പം ആമേൻ അവളുടെ ജീവിത ചരിത്രം യേശുവുമായി വെളിപ്പെടുത്തിയപ്പോൾ അവൾക്ക് ബോധ്യമായി, എന്നോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യനല്ല, അവൾ മശിഹായെ തിരിച്ചറിയുവാനിടയായി തോന്നി. അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുവാനിടയായി തോന്നി. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഇതിനോടകം പല സന്ദർഭങ്ങളിൽ ഈ സാക്ഷ്യം കേൾക്കുകയും ഇതുപോലുള്ളതായ വചന സന്ദേശങ്ങളൊക്കെ കേൾക്കുകയും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഹൃദ്യമായി നിങ്ങളോട് വ്യക്തമായി ഈ യേശു സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തയ്യാറാകുമെങ്കിൽ ഒരു നിമിഷം സമർപ്പിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജോലിയിലേക്ക്, ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും സൗഖ്യവും സന്തോഷവും സമാധാനവും തരുവാൻ ശക്തനായ ദൈവം, ദൈവത്തിൻ്റെ വചനം നിങ്ങളെയും രക്ഷിപ്പാൻ കഴിവുള്ളതാണെന്ന് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഈ സന്ദേശം ഞങ്ങൾ അറിയിക്കുവാൻ വന്നത്. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നാം ഒരുമിച്ച് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമൊയ്തീൻ അവർക്ക് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. അരോമാ ടിവിക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനായി പ്രേക്ഷകർക്കായി സ്തോത്രം. ഇത്രത്തോളം ശുശ്രൂഷിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഈ കർത്താവെ പ്രവർത്തന ദൈവം അനുഗ്രഹിക്കണം. അനേകർ ജീവങ്കര ഉറവിലേക്ക് കർത്താവെ നയിക്കപ്പെടുവാൻ ദൈവടിയാക്കണ്ണായി പ്രാർത്ഥിക്കുന്നു. ധാരാളം കൃപ ഞങ്ങൾക്ക് പിന്നെയും നൽകണമേ. താമനദാസനെ, കുടുംബത്തെ, പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പുറകിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവം ബലപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ശബ്ദം കേൾക്കുന്നവർ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. നിത്യയിൽ കാണപ്പെടിയാക്കണമേ. ശ്രൂഷയെ മാനിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമൊയ്തീൻ അവരോടുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ആമേൻ കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെ ശുശ്രൂഷകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, കാണട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക്
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com.